नमस्कार एनवी बायोलॉजी क्लासेस मत्तोरु वीडियो लेसनिलेक्कु स्वागत നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മോളിക്യുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന മഹാസമുദ്രത്തിൽ ഇങ്ങനെ പെട്ടുകിടക്കുകയാണ് അല്ലേ. ഇതുവരെ നമുക്ക് അറിയില്ലെത്തിയിട്ടില്ല. ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത്രത്തോളം ഡീപ്പായിട്ടുള്ള രസകരമായിട്ടുള്ള ചാപ്റ്ററാണ് അല്ലേ. ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ പിന്നെ സെർച്ച് ഫോർ ദ ജനറ്റിക് മെറ്റീരിയലും രണ്ടാമത്തെ എപ്പിസോഡ് ഡി എൻ എയുടെ സ്ട്രക്ചറും മൂന്നാമത്തെ എപ്പിസോഡിലെ ഡി എൻ എയുടെ പാക്കേജും കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിന്നെ സെൻട്രൽ ഡോഗ്മയിലെ ഡി എൻ എ റെപ്ലിക്കേഷൻ എടുത്തു, അതിനുശേഷം ഡി എൻ എ ട്രാൻസ്ക്രിപ്ഷൻ എടുത്തു. അങ്ങനെ അഞ്ച് എപ്പിസോഡുകൾ ഡിസ്കസ് ചെയ്തു. ഇത് ആറാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്ന ട്രാൻസ്ലേഷനാണ് എടുക്കുന്നത് അല്ല. ട്രാൻസ്ലേഷൻ മനസ്സിലാകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ക്രിപ്ഷനിലാണ് സ്റ്റോപ്പ് ചെയ്ത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു എം ആർ എൻ എ ഉണ്ട്. ആ എം ആർ എൻ എയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. അത് നടക്കുന്നതിന് മുന്നേ കുറച്ച് ബേസിക് ആയിട്ടുള്ള ചില സുഹൃത്തുക്കളെ പരിചയപ്പെടണം. ജനറ്റിക് കോഡ്, റൈബോസോം, ടി ആർ എൻ എ, അങ്ങനെ ചില സുഹൃത്തുക്കളെ പരിചയപ്പെടണം. എന്നാലും പെട്ടെന്ന് ക്ലാസ് മനസ്സിലാവുള്ളൂ. അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ വി ബയോളജി ക്ലാസസിന്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക്. അപ്പോൾ ആരംഭിക്കാം. എന്താണ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്? അതിന് മുന്നേ നമ്മൾ സെൻട്രൽ ഡോഗ്മ ഒന്നുകൂടി പറയും. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ കയ്യിൽ ഒരു ഡി എൻ എ ഉണ്ട് അല്ലെ. ഡി എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. 3-5 പൊളാരിറ്റി ഉള്ള സ്റ്റാൻഡുണ്ട്. 5-3 പൊളാരിറ്റി ഉള്ള സ്റ്റാൻഡുണ്ട്. ഈ സ്റ്റാൻഡ് നമ്മൾ വിളിച്ചു ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് വിളിച്ചു. ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് വിളിച്ചു. ഈ സ്റ്റാൻഡിനെ വിളിച്ചു കോഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിച്ചു. കോഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിച്ചു. ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനകത്തുള്ള ഒരു ഒരു കഷ്ണം സെഗ്മെന്റ് ആണ് എന്തായിട്ട് മാറുന്നത്? ആർ എൻ എ ആയിട്ട് മാറുന്നത്. ആ കഷ്ണം സെഗ്മെന്റിനെ നമുക്ക് സ്ട്രക്ചറൽ ജീൻ എന്ന് വിളിക്കാം. സ്ട്രക്ചറൽ ജീൻ എന്ന് വിളിച്ചു. ആ സ്ട്രക്ചറൽ ജീൻ എന്തുണ്ടായി മാറി മക്കളെ? എം ആർ എൻ എ ആയി മാറി. അങ്ങനെ ഡി എൻ എയിലെ രണ്ട് സ്റ്റാൻഡിലെ ഒരു സ്റ്റാൻഡിലെ ഒരു കഷ്ണം എന്തായി മാറി? എം ആർ എൻ എ മാറി. എം ആർ എൻ എയുടെ ഫുൾ ഫോം എന്താ? മെസ്സഞ്ചർ ആർ എൻ എ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. അത് എങ്ങനെയൊക്കെയാണ് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലെ. സഹായിക്കുന്ന എൻസൈമിന്റെ പേരെന്താ? ഡി എൻ എ ഡിപ്പെൻഡന്റ് ആർ എൻ എ പോളിമറേസ്. ഡി എൻ എ ഡിപ്പെൻഡന്റ് ആർ എൻ എ പോളിമറേസ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ആർ എൻ എ ഉണ്ട് ഇല്ലേ. ആർ എൻ അകത്ത് ധാരാളം അക്ഷരങ്ങൾ ഉണ്ടാവും, ധാരാളം ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും. എ യു ജി, ജി ജി ജി, യു യു യു, തൽക്കാലം മനസ്സിലാവും കേട്ടോ. എ, സി സി സി, യു എ ജി, അങ്ങനെ ധാരാളം അക്ഷരങ്ങളുണ്ട്, ന്യൂക്ലിയോടൈഡുകൾ. കാരണം ആർ എൻ എ സിംഗിൾ സ്ട്രാൻഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ആർ എൻ എനകത്ത് വായിച്ചുകൊണ്ട്, ഈ ആർ എൻ എനകത്തുള്ള ന്യൂക്ലിയോടൈഡുകളെ വായിച്ചുകൊണ്ട് നമ്മൾ എന്തുണ്ടാക്കാൻ പോവാണ്? പ്രോട്ടീൻ ഉണ്ടാക്കാൻ പോവാണ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. എന്ത് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്? ഡി എൻ എ റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും നടക്കുന്നത് ഏതിനകത്താണ്? ന്യൂക്ലിയസിനകത്ത് അല്ലെ. ന്യൂക്ലിയസ്, ഇത് ന്യൂക്ലിയസ് ആണെന്ന് വിചാരിച്ചു. ന്യൂക്ലിയസിനകത്ത് വെച്ച് ഈ പരിപാടി നടക്കുന്നത്. അതിനുശേഷം എം ആർ എൻ എ സൈറ്റോപ്ലാസ്റ്റിലേക്ക് വന്നു. സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? ഈ എം ആർ എൻ എനകത്തുള്ള ഈ അക്ഷരങ്ങൾ വായിച്ചുകൊണ്ട് അമിനാസുകൾ ഉണ്ടാവും. മനസ്സിലാക്കി തരാം. എ യു ജി ഒരു അമിനാസിനെ കോഡ് ചെയ്യുന്നു, ജി 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 ഒരു അമിനാസിനെ കോഡ് ചെയ്യുന്നു, യു 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 ഒരു അമിനാസിനെ കോഡ് ചെയ്യുന്നു. അങ്ങനെ ഓരോ അമിനാസിനെ കോഡ് ചെയ്ത് ഇവന്മാർ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് എന്തായി മാറുന്നു? പ്രോട്ടീനായി മാറുന്നു. അങ്ങനെ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഓരോ മൂന്നക്ഷരങ്ങളെയും വായിക്കുന്നത് ടി ആർ എൻ എ എന്ന് പറയുന്ന മറ്റൊരു ആർ എൻ എ ആണ്. ടി ആർ എൻ എയുടെ ഫുൾ ഫോം ട്രാൻസ്ഫർ ആർ എൻ എ. ആദ്യം ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നാൽ ചാപ്റ്റർ പെട്ടെന്ന് മനസ്സിലാവും. ആദ്യം തന്നെ ടി ആർ എൻ എ വരും. തൽക്കാലം മനസ്സിലാക്കുക, ടി ആർ എൻ എ എന്ന് പറഞ്ഞാൽ ഒരു ലോറിയാണ്, ഒരു വാഹനമാണ്. ആ ടി ആർ എൻ എ ഒരു ലോറിയാണ്. ഇങ്ങനെ ഇതാണ് ടി ആർ എൻ എ വിചാരിച്ചു. ആ ടി ആർ എൻ എ ഇങ്ങനെ വന്നിട്ട് ഇതിനെ വായിക്കും. എന്ത് വായിക്കും? ഈ മൂന്നക്ഷരം എം ആർ എൻ എനകത്തുള്ള മൂന്നക്ഷരത്തെ വായിക്കും. അപ്പൊ എന്താ വായിക്കുക? എ യു ജി. അപ്പൊ ടി ആർ എൻ എയുടെ ഓരോ ടി ആർ എൻ എയുടെ ബാക്കിലും ഒരു പെർട്ടിക്കുലർ അമിനാസിൻ ഉണ്ടാവും. നമ്മുടെ സ്കൂളിലൊക്കെ സ്കൂൾ ബസ് ഉണ്ടാവും അല്ലെ. സ്കൂൾ ബസ്സിനൊക്കെ ഒരു നമ്പർ ഉണ്ടാവും, 1, 2, 3, 4, 5, 6 ആണ് നമ്പർ ഉണ്ടാവും. ഓരോ ബസ്സും ഓരോ റൂട്ടിലേക്കായിരിക്കും. ആ റൂട്ടിലേക്ക് പോകുന്ന കുട്ടികൾ മാത്രമേ ആ ബസ്സിലേക്ക് കയറുള്ളൂ. അതേപോലെ ഓരോ അമിനാസിന് കൊണ്ടുവരാണ്. ലോകത്ത് എത്ര അമിനാസിനുണ്ട്? 21 അമിനാസിനുണ്ട്. പക്ഷെ പ്രോട്ടീൻ അകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് 20 അമിനാസിനാണ്. അപ്പൊ 20 അമിനാസിന് കൊണ്ടുപോകാൻ, 20 ടൈപ്പ് അമിനാസിനെ കൊണ്ടുപോകാൻ വ്യത്യസ്ത ടി ആർ എൻ ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ ടി ആർ എൻ എയുടെ ബാറ്റിൽ ഒരു പെർട്ടിക്കുലർ അമിനാസിന് മാത്രമേ കയറുള്ളൂ. ടി ആർ എൻ എ എന്ന് പറഞ്ഞാൽ ലോറിയായി വിചാരിക്കുക. ആ ടി ആർ എൻ എയുടെ ബാറ്റിൽ ഒരു പെർട്ടിക്കുലർ അമിനാസിന് മാത്രമേ കയറുള്ളൂ. മനസ്സിലാക്കി തരാം. ഒരു ടി ആർ എൻ എയാണ് ഈ മൂന്ന് എന്ന് വിചാരിച്ചു. ഈ മൂന്ന് പോലെ ഒരു ടി ആർ എൻ എയാണ്.
ടിആർഎൻഎ എന്ന് പറയുന്നത് ആർഎൻഎ ആണ്. ആ ടിആർഎൻഎ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വായിക്കും, എംആർഎൻഎ വായിക്കും, എയുജി. അപ്പൊ ആ ടിആർഎൻഎയുടെ ബാക്കിൽ ഉണ്ടാക്കുന്ന അമിനാസിഡ് ഏതായിരിക്കും പറയാം? അമിനാസിഡിന്റെ പേരാണ് മെഥിയോണൈൻ എന്ന് പറയും. എന്ത്? മെഥിയോണൈൻ, അതൊരു അമിനാസിഡ. അപ്പൊ ആ ടിആർഎൻഎയുടെ എയുജിയുടെ അടുത്തേക്ക് വരുന്ന ടിആർഎൻഎയുടെ ബാക്കിൽ ഏത് അമിനാസിഡ് മാത്രമേ ഉണ്ടാവുള്ളൂ? മെഥിയോണൈൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ടിആർഎൻഎയുടെ പേരെന്താ? ട്രാൻസ്ഫറാണ്. അമിനാസിനെ കൊണ്ടുവന്ന് വെക്കുക എന്ന പണിയാണ് ആ ടിആർഎൻഎയ്ക്ക് ഉള്ളത്. ഏത് നോക്കിക്കൊണ്ട്? എം ആർ എൻ എനകത്തുള്ള മൂന്ന് അക്ഷരങ്ങളെ നോക്കിക്കൊണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രാൻസ്ലേഷൻ ആണ്. അത് മനസ്സിലാവുന്നതിന് മുന്നേ ഇതൊക്കെ മനസ്സിലാവണം. അപ്പൊ കേൾക്കുക. അപ്പൊ ഇത് മനസ്സിലായി, എം ആർ എൻ ഉണ്ടായി. ആ എം ആർ എനകത്തുള്ള ഈ മൂന്ന് 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 അക്ഷരങ്ങൾ വായിച്ചുകൊണ്ട് ടി ആർ എൻ അവിടെ അമിനാസിനെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. വായിക്കുക ജി ജി ജി. അപ്പൊ ഒരു ടി ആർ എൻ വരുന്നു, വായിക്കും. മറ്റൊരു ടി ആർ എൻ ഉണ്ടോ? വേറെ ടി ആർ എൻ അത് വായിക്കുന്നു. ആ ജി 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 കൊണ്ടുവരുന്ന ടി ആർ ജി ജിന്റെ അടുത്തേക്ക് വരുന്ന ടി ആർ എൻ്റെ ബാക്കിൽ ഉണ്ടാകുന്ന അമിനാസിഡ് ഏതായിരിക്കും അറിയാം? ഗ്ലൈസിന. ഏതിന്റെ അടുത്ത് പെപ്റ്റൈഡ് കൊണ്ടോ? യു 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 ന്റെ അടുത്തേക്ക് വരുന്ന ടി ആർ എൻ്റെ ബാക്കിൽ വരുന്നത് ഫിനൈൽ അലനിൻ എന്ന് പറയുന്ന അമിനാസിഡാണ്. എയുടെ അടുത്തേക്ക് വരുന്ന അമിനാസിന്റെ പേര് ലൈസിന. അങ്ങനെ ടി ആർ എൻ വരുന്നു, വായിക്കുന്നു, കറക്റ്റ് ആണെങ്കിൽ അമിനാസിന് വെക്കുന്നു. അങ്ങനെ എന്തുണ്ടാവുകയാണ് മക്കളെ? പ്രോട്ടീൻ ഉണ്ടാകുകയാണ്. ആ പ്രോസസ്സിന്റെ പേരാണ് എന്ത് എന്ന് പറയുന്നത്? ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നു. എന്ത് പറയുന്നത്? ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ എം ആർ എൻ വായിച്ചുകൊണ്ട് അമിനാസിനെ കൊണ്ടുപോയി വെക്കുന്നത് ആരാണ്? ടി ആർ എൻ. അപ്പൊ മെസ്സഞ്ചർ ആർ എൻ അകത്ത് പേര് സൂചിപ്പിക്കുന്ന പോലെ അതിനകത്തൊരു മെസ്സേജ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്ത്? അമിനാസിഡ് ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എയുജി കോഡ് ഫോർ മെഥിയോണൈൻ. ജി 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 കോഡ് അത് ഉണ്ടാക്കുകയല്ല, അത് അതിന്റെ അർത്ഥം എയുജി എന്നുള്ള വാക്കിന്റെ അർത്ഥം മെഥിയോണൈനെ കോഡ് ചെയ്യൂ എന്നുള്ളതാണ്. ആ കോഡ് ചെയ്യൂ എന്നുള്ളത് വായിക്കുന്നത് ടി ആർ എൻ ആണ്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുന്നതും ആരാണ്? ടി ആർ എൻ ആണ്. അപ്പൊ സാറ് സി 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 എന്താണ്? സി 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 എന്ന് പറയുന്ന ടി ആർ സി സി സിന്റെ അടുത്തേക്ക് വരുന്ന ടി ആർ എൻ കൊണ്ടുപോയി വെക്കുന്നത് ആരെയാണ് അറിയോ? പ്രോലിൻ എന്ന് പറയുന്ന അമിനാസിഡിനെ. അപ്പൊ അമിനാസിഡിനെ വെച്ച് വെച്ച് വെച്ചുമ്പോ നമുക്ക് ലോങ് പ്രോട്ടീൻ ചെയിൻ കിട്ടും അല്ലെ. അപ്പൊ ആദ്യം ഏത് പ്രോട്ടീൻ അമിനാസിഡ് വേണം, അടുത്തത് ഏത് അമിനാസിഡ് വേണം, അടുത്തത് ഏത് അമിനാസിഡ് വേണം എന്ന് തീരുമാനിക്കുന്നത് എം ആർ എൻ അകത്തുള്ള ഈ മൂന്ന് മൂന്ന് അക്ഷരങ്ങളല്ലേ? അതെ. അപ്പൊ ഇതാണ് നമ്മൾ ജെനറ്റിക് കോഡ്. ഈ എം ആർ എൻ അകത്തുള്ള ഈ അക്ഷരങ്ങളെ വിളിക്കുന്ന പേരാണ് മക്കളെ ജെനറ്റിക് കോഡ് എന്ന് പറയുന്നത്. എന്ത് കോഡ്? ജെനറ്റിക് കോഡ്. ഇത് ഓരോന്നും അമിനാസിഡിന്റെ കോഡ്. ഇനി വായിക്കുക എന്താണ് ജെനറ്റിക് കോഡ്. സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡുകളുടെ സീക്വൻസ്. കവി ഉദ്ദേശിച്ചത് എന്താ? നൈട്രജൻ ബേസ്. അതാണിത് അല്ലേ? പേരാണ് എന്തെന്ന് പറയുന്നത് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ എം ആർ എൻ അകത്ത് ആദ്യം ഇത് ഇന്ന അമിനാസിഡ് ഇന്ന അമിനാസിഡ് ഇന്ന അമിനാസിഡ് ഇന്ന അമിനാസിഡ് ഇന്ന അമിനാസിഡ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി വെക്കുമ്പോൾ ടി ആർ എൻ. ടി ആർ എൻ ഫുൾ ഫോം എന്താ? ട്രാൻസ്ഫർ ആർ എൻ. അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ഈ ജെനറ്റിക് കോഡ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ എം ആർ എൻ അകത്ത് പ്രോട്ടീൻ ഏത് വേണം എന്നുള്ളത് നിർണ്ണയിക്കുന്ന, അല്ലെങ്കിൽ അമിനാസിഡ് ഏത് വേണം എന്ന് നിർണ്ണയിക്കുന്ന ഈ നൈട്രജൻ ബേസുകളെ വിളിക്കുന്ന പേരാണ് ജെനറ്റിക് കോഡ്. അപ്പൊ ആ മൂന്ന് അക്ഷരങ്ങളെ വിളിക്കുന്ന പേരാണ് ജെനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ആ മൂന്നക്ഷരത്തെ വിളിക്കുന്ന പേരാണ് ട്രിപ്ലറ്റ് കോഡോൺ എന്ന് പറയും. എന്ത് മക്കളെ? ട്രിപ്ലറ്റ് കോഡോൺ. ഇനി അപ്പൊ ഒന്ന് വായിച്ചു നോക്ക് മക്കളെ. ജെനറ്റിക് കോഡിന്റെ ഡെഫിനേഷൻ, ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് നൈട്രജൻ ബേസ് ഇൻ ദ എം ആർ എൻ ദാറ്റ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. കാലങ്ങളോളം ഇത് ഏതിന്, ഇത് ഞാനിങ്ങനെ പറയുന്നല്ലോ, ഇത് മെഥിയോണൈൻ ആണ്, ഇത് ഗ്ലൈസിൻ ആണ്, ഇത് ഫിനൈലലനിൻ ആണ്, ഇത് ലൈസിൻ ആണ്, പിന്നെ ലൈസിൻ ആണ്, ഇത് പ്രോലിൻ ആണ്, അങ്ങനെ ഓരോന്ന് കോഡ് ചെയ്തത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നിങ്ങളിന്ന് വിചാരിക്കുന്നത് എങ്ങനെ എനിക്ക് അറിയാം എന്നുള്ളത് അല്ലെ? എങ്ങനെയാണ് നവാസിന് അറിയാം എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാനും ഇവർക്കൊക്കെ അറിയുന്നതിന് മുന്നേ, എനിക്കൊക്കെ അറിയുന്നതിന് മുന്നേ ആർക്കും അറിയില്ലായിരുന്നു ഇതെന്തായിരുന്നു എന്നുള്ളത്. സ്വാഭാവികം അങ്ങനെ തന്നെയാണല്ലോ, ഒരാൾക്ക് അറിയുന്നതിന് മുന്നേ ആർക്കും അറിയില്ലായിരുന്നു അതെങ്ങനെയാണെന്നുള്ളത്. കണ്ടെത്തുന്നതിന് മുന്നേ ആർക്കും അറിയില്ലായിരുന്നു അതെങ്ങനെയാണെന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് സർ കണ്ടെത്തിയത്? അതാണ് അടുത്ത ഹെഡിങ്. സയന്റിസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ ക്രാക്കിംഗ് ഓർ ഡെസിഫറിംഗ് ദ ജെനറ്റിക് കോഡ്. ഈ ജെനറ്റിക് കോഡ് ക്രാക്ക് ചെയ്യുക, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, വീഡിയോ ഗെയിമിന്റെ സി ഡി ക്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ വിൻഡോസ് ക്രാക്ക് ചെയ്ത സി ഡി ഉണ്ട്. ക്രാക്കിംഗ് എന്ന് പറഞ്ഞത് പൊട്ടിച്ചെടുക്കുക. ഇത് ഏതിനെ കോഡ് ചെയ്യുന്നു, ഇത് ഏതിനെ കോഡ് ചെയ്യുന്നു, ഇത് ഏതിനെ കോഡ് ചെയ്യുന്നു, കണ്ടെത്തുന്നത് ഇൻവോൾവ് ചെയ്ത ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പരിചയപ്പെടുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അത് പഠിച്ചേ പറ്റും. അപ്പോൾ സയന്റിസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ ക്രാക്കിംഗ് ഓർ ഡെസിഫറിംഗ് ദ ജെനറ്റിക് കോഡ്. ശാസ്ത്രലോകം ജെനറ്റിക് കോഡ് കണ്ടെത്തുവാൻ ഇൻവോൾവ് ചെയ്ത സയന്റിസ്റ്റുകൾ, അത് ഏതൊക്കെ ബ്രാഞ്ച് ആയിരുന്നു അറിയോ? ഫിസിക്സുകാരുണ്ടായിരുന്നു, ഓർഗാനിക് കെമിസ്ട്രിക്കാരുണ്ടായിരുന്നു, ബയോ കെമിസ്ട്രിക്കാരുണ്ടായിരുന്നു, ജെനറ്റിക്സുകാരുണ്ട്. അപ്പൊ ആരൊക്കെ ഉണ്ടായിരുന്നു? ഫിസിക്സുകാരുണ്ട്, ഓർഗാനിക് കെമിസ്ട്രിക്കാരുണ്ട്, ബയോ കെമിസ്ട്രിക്കാരുണ്ട്, ജെനറ്റിക്സുകാരുണ്ട്. അതിൽ കുറെ നാല് ശാസ്ത്രന്മാരെ പേര് പറയുന്നുണ്ട്. ഓക്കെ, നാല് ശാസ്ത്രന്മാർ. ആദ്യത്തെ ആരാ? ജോർജ് ഗാമോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞ. അദ്ദേഹം ഫിസിക്സുകാരനാണ്.
അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു മൂന്ന് മൂന്നെണ്ണമാണ് കോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇതൊക്കെ കണ്ടെത്തുന്നതിന് മുന്നേ ഒന്നും അറിയില്ലായിരുന്നു, ഇതെങ്ങനെയാണ്, ഇതൊക്കെ എങ്ങനെയാണ് സംഭവം എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു. അപ്പൊ ആദ്യത്തതാണ് മക്കളെ ജോർജ് ഗാമോ പറയും. അദ്ദേഹം പറഞ്ഞു, ഹി ആർഗ്യൂഡ് ദാറ്റ് ആർഎൻഎ ഏതൊക്കെ നൈട്രജൻ ബേസ്, അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഹി ആർഗ്യൂഡ് ദാറ്റ് സിൻസ് ദർ ആർ ഓൺലി ഫോർ ബേസസ് ഇൻ ദ ആർഎൻഎ, ആർഎൻഎ നാല് നൈട്രജൻ ബേസ് ആണുള്ളത്, ആൻഡ് ഇഫ് ദേ ഹാവ് ടു കോഡ് ഫോർ 20 അമിനാസിൻ, ഇവന്മാര് അമിനാസിൻ 20 അമിനാസിനെ കോഡ് ചെയ്യണമെങ്കിൽ ദ കോഡ് ഷുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കോമ്പിനേഷൻ ഓഫ് ബേസ്. ആ കോഡ് എന്ന് പറഞ്ഞാല് നൈട്രജൻ ബേസുകളാണ് ആ കോഡ് എന്ന് പറയുന്നത്, അത് ബേസുകളുടെ കോമ്പിനേഷൻ ആണ്. ഹി സജസ്റ്റഡ് ദാറ്റ് അദ്ദേഹം പറഞ്ഞു, ഇൻ ഓർഡർ ടു കോഡ് ഫോർ 20 അമിനാസിൻ, 20 അമിനാസിനെ കോഡ് ചെയ്യാൻ ദ കോഡ് ഷുഡ് ബി മേഡ് അപ്പ് ഓഫ് 3 ന്യൂക്ലിയോടൈഡ്. അതായത് ഒരു ചുരുക്കി പറയാം, വളരെ ചുരുക്കി പറയാം, അദ്ദേഹം പറഞ്ഞു ഈ mRNA അകത്തുനിന്ന് പ്രോട്ടീനുകൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ നാല് നൈട്രജൻ ബേസുകളാണ് ഏതൊക്കെ RNA, അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ ഇല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ അമിനാസിഡുകളെ കോഡ് ചെയ്യുന്നത് ഇതിനകത്തുള്ള കോമ്പിനേഷൻ ഓഫ് നൈട്രജൻ ബേസുകളാണ്, നൈട്രജൻ ബേസുകളുടെ കോമ്പിനേഷനുകളാണ് അമിനാസിനെ കോഡ് ചെയ്തു പറഞ്ഞു. പോരാത്തിന് അദ്ദേഹം പറഞ്ഞു ഒരു അമിനാസിനെ കോഡ് ചെയ്യാൻ 3 ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒരു അമിനാസിനെ കോഡ് ചെയ്യാൻ 3 ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ എത്ര ടൈപ്പ്, ആ 3 ന്യൂക്ലിയോടൈഡുകൾ അദ്ദേഹം പേര് വിളിച്ചു ട്രിപ്ലറ്റ് കോഡൺ. എന്ത് കോഡൺ? ട്രിപ്ലറ്റ് കോഡൺ. മക്കളെ ചുരുക്കി പറയാം, അതായത് ഈ മൂന്ന് മൂന്ന് അക്ഷരങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത് കോഡൺ എന്ന് പറയുന്നത്, ട്രിപ്ലറ്റ് കോഡൺ. ജോർജ് ഗാമോ പറഞ്ഞു, അദ്ദേഹം ഫിസിക്സുകാരനാണ്, അദ്ദേഹം പറഞ്ഞത് എന്താണ്, mRNA ഉണ്ട്, mRNA അകത്ത് നാല് ടൈപ്പ് നൈട്രജൻ ബേസ് ഉണ്ട്, അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ, അത് പല രീതിയിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്, പല രീതിയിൽ കോമ്പിനേഷൻ ആണ്. അതിൽ നിന്നും ഒരു പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ ആ പ്രോട്ടീൻ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്, അമിനാസിഡ് കൊണ്ടാണ്. അപ്പൊ അമിനാസിനെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന, അമിനാസിനെ കോഡ് ചെയ്യുന്ന ഈ mRNA അകത്തുള്ള കോമ്പിനേഷൻ ഓഫ് ബേസസ് ആണ് എന്ന് പറഞ്ഞു. കോമ്പിനേഷൻ ഓഫ് ബേസസ് ഇൻ ദ mRNA കോഡ് ഫോർ എ പെർട്ടിക്കുലർ അമിനാസിഡ് എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ജോർജ് ഗാമോ. എന്നിട്ട് ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഓരോ അമിനാസിനെ കോഡ് ചെയ്യാനും 3 ന്യൂക്ലിയോടൈഡുകൾ അല്ലെങ്കിൽ 3 നൈട്രജൻ ബേസ് ഉണ്ടെന്ന് പറയും. ആ 3 നൈട്രജൻ ബേസുകൾ അദ്ദേഹം പേര് വിളിച്ചു ട്രിപ്ലറ്റ് കോഡൺ. അപ്പൊ ഏകദേശം 20 അമിനാസ് ഉണ്ട് അല്ലെ. അപ്പൊ എത്ര ട്രിപ്ലറ്റ് കോഡൺ ഉണ്ടോ മക്കളെ? അതായത് ഇതൊരു ട്രിപ്ലറ്റ് കോഡൺ ആണ്, ഇതൊരു ട്രിപ്ലറ്റ് കോഡൺ ആണ്, GGG ഒരു ട്രിപ്ലറ്റ് കോഡൺ ആണ്, CCC ഒരു ട്രിപ്ലറ്റ് കോഡൺ ആണ്, UUU ഒരു ട്രിപ്ലറ്റ് കോഡൺ. ഇപ്പൊ തന്നെ 4 എണ്ണമായി ഇല്ലേ. ഇനി ഏതൊക്കെ സാധ്യത ഉണ്ട് നോക്കൂ മക്കളെ. ജി പറ്റൂലേ, അങ്ങനെ എത്ര സാധ്യതകളുണ്ട്, 3 3 എണ്ണത്തിന് എത്ര സാധ്യത ഉണ്ട്. നമുക്കൊന്ന് ചെയ്തു നോക്കാം, എളുപ്പത്തിന് വേണ്ടി ചെയ്തു നോക്കാം. ഒന്ന് ചെയ്തു നോക്കൂ മക്കളെ, ഒന്ന് ചെയ്തു നോക്കൂ. ഏകദേശം എത്ര സാധ്യത ഉണ്ട്, എത്ര നൈട്രജൻ ബേസ് ഉണ്ട് മക്കളെ? 1 2 3 4 അഡിനിൻ, യുറാസിൻ, ഗ്വാനിൻ, സോറി അഡിനിൻ, യുറാസിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അഡിനിൻ, യുറാസിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ, ഗ്വാനിൻ. ഇതെന്താ ഞാൻ എഴുതുന്നത്, ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന പറഞ്ഞുതരാം. ഗ്വാനിൻ, സൈറ്റോസിൻ, അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ, അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇങ്ങോട്ട് വരും. 3 രീതിയിൽ എത്ര കോമ്പിനേഷൻ സാധ്യത നോക്കൂ. എ ഇങ്ങനൊരു സാധ്യത അല്ലേ ഉണ്ട്. അടുത്തത് എ യു സാധ്യത അല്ലേ. അത് എ ജി പറ്റൂലേ. അടുത്തത് എ സി എത്ര സാധ്യത ഉണ്ട്. ഈ ബോക്സിൽ തന്നെ 4 എണ്ണം. ഇനി അടുത്ത് നോക്കൂ. ഇതിൽ തന്നെ എത്ര എണ്ണമായി മക്കളെ? 4 ആയി 8 എണ്ണമായി. അപ്പൊ എത്ര സാധ്യതകളുണ്ട്? അതായത് 4 raised to 3, 4 നൈട്രജൻ ബേസ്, 3 രീതിയിൽ കോമ്പിനേഷൻ. അപ്പൊ എത്രയാ? 4 × 4 × 4 പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒക്കെ പഠിച്ചാലേ 64 ട്രിപ്ലറ്റ് കോഡൺ ലോകത്ത്. ഇതൊക്കെ പാട് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നോക്ക്, ഇതിൽ 4 4 4 4 എത്ര ബോക്സ് ഉണ്ട്? 16 ബോക്സ് ഉണ്ട്. 16 × 4 എത്രയാ? 64 ട്രിപ്ലറ്റ് കോഡൺ ലോകത്തുണ്ട്. ദാറ്റ് ഹാവ് ടു കോഡ് ഫോർ പ്രോട്ടീൻ, അത് അമിനാസിനെ കോഡ് ചെയ്യും. അപ്പൊ ജോർജ് ഗാമോ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ജോർജ് ഗാമോ പറഞ്ഞത് ഒരു അമിനാസിനെ കോഡ് ചെയ്യുന്നത് mRNA അകത്തുള്ള കോമ്പിനേഷൻ ഓഫ് നൈട്രജൻ ബേസുകളാണ്. 3 നൈട്രജൻ ബേസുകൾ ചേർന്നിട്ട് ഒരു അമിനാസിനെ കോഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മൊത്തം 64 ട്രിപ്ലറ്റ് കോഡോണുകളും ന്യൂക്ലിയോടൈഡുകളും 3 3 കോമ്പിനേഷൻ ഉണ്ടാവും. 64 ട്രിപ്ലറ്റ് കോഡോണുകൾ ഉണ്ടാവും, 64
ട്രിപ്പിൾ ആർ കോഡ് ഉണ്ടോ? ഏതൊക്കെ 64 ട്രിപ്പിൾ ആർ കോഡ്? ഇങ്ങനെ വരച്ചാൽ മതി, ഇങ്ങനെ വരച്ചാൽ മതി. അത് ഏതൊക്കെയാണ് പറയാം? അപ്പൊ ജോർജ് ഗ്രാമർ പറഞ്ഞു ദർ ആർ 64 ട്രിപ്പിൾ ആർ കോഡ്. ഈ ട്രിപ്പിൾ ആർ കോഡും ട്രിപ്പിൾ ആർ കോഡും മുമ്പ് ബേജാറുണ്ട്. mRNA-നകത്തുള്ള ഈ മൂന്ന് അക്ഷരങ്ങൾ വിളിക്കുന്ന പേരാണ് ട്രിപ്പിൾ ആർ കോഡ്. ഓരോന്നും എന്തിനെ കോഡ് ചെയ്യുന്നു? അമിനാസിനെ കോഡ് ചെയ്യുന്നു. ഈ അടുത്തേക്ക് ഈ mRNA അടുത്തേക്ക് അമിനാസിനെ എത്തിക്കുന്നത് ആരാണ്? tRNA എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കാം. ഒന്ന് വായിക്കി, സയന്റിസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ ക്രാക്കിംഗ് ഓർ ഡെസിഫറിംഗ് ദ ജെനറ്റിക് കോഡ്. ഫിസിക്സുകാർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഓർഗാനിക് കെമിസ്ട്രിക്കാർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ബയോ കെമിസ്ട്രിക്കാർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ജനറ്റിക്സ് ആർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അല്ല ആദ്യത്തെ ആരാണ്? ജോർജ് ഗ്രാമർ. അദ്ദേഹം ഒരു ഫിസിക്സുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, ഹി ആർഗ്യൂഡ് ദാറ്റ് സിൻസ് ദർ ആർ ഓൺലി ഫോർ ബേസസ്, നാല് ബേസുകളാണ് ഉള്ളതെങ്കിൽ RNA അല്ലേ, അഡിനിൻ യുറാസിൽ ഗ്വാനിൻ സൈറ്റോസിൻ. And if they have to code for 20 amino acids, and they 20 na kanukku makale amino acid 20 allo, the code should constitute a combination of base. 20 amino acids ne code cheyanulla mRNA nagathu undakirikkuna natural bases kala combination aanu amino acids ne code cheyunnathu adhe parnu. He suggested that adhe oru kaaryam kodu parnu, in order to code for 20 amino acids, 20 amino acids ne code cheyan, the code should be made up of 3 nucleotides. Ee code undakkiyathu 3 nucleotides vechathu, aa 3 nucleotides ne vilicha perna ട്രിപ്പിൾ ആർ കോഡ്. അപ്പൊ എത്ര ട്രിപ്പിൾ ആർ കോഡ് ഉണ്ടോ? 64 ട്രിപ്പിൾ ആർ കോഡ് ഉണ്ട് ലോകത്ത്. ഓക്കെ, അടുത്തത് ഹർഗോബിന്ദ് ഖുറാന, HG ഖുറാൻ. ദ കെമിക്കൽ മെത്തേഡ് ഡെവലപ്ഡ് ബൈ ഹർഗോബിന്ദ് ഖുറാന വാസ് ഇൻസ്ട്രുമെന്റൽ ഇൻ സിന്തസൈസിംഗ് RNA മോളിക്യൂൾ വിത്ത് ഡിഫൈൻഡ് കോമ്പിനേഷൻ ഓഫ് ബേസസ്. ഈ ടേം മാച്ച് ദ ഫോളോയിങ്ങിനെ സാധ്യതയുള്ളൂ, ഇത്രേ ഉള്ളൂ ടെക്സ്റ്റ് ബുക്കിൽ, വേറെ ഒന്നുമില്ല. അദ്ദേഹം ഹോമോപോളിമർ കോപോളിമർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം RNA-നകത്ത് ഏതൊക്കെ അമിനോ ആസിഡുകൾ ഉണ്ടാകാമെന്ന് അദ്ദേഹം കണ്ടെത്തി. The chemical method developed by Hargobind Khurana was instrumental in synthesizing RNA molecule. ഈ ഒരു വാക്ക് കേട്ടാൽ, the chemical method എന്ന് കേട്ടാൽ ആലോചിക്കുക, അത് Hargobind Khurana. Instrumental in synthesizing RNA molecule എന്ന് കേട്ടാലും ആലോചിക്കാം Hargobind Khurana. Match the following ഉപയോഗിക്കാം. അദ്ദേഹം എന്താ ചെയ്തതെന്ന് പഠിക്കാനൊന്നുമില്ല, അദ്ദേഹം ഒരു mRNA ഉണ്ടാക്കി. ആ mRNA-യുടെ അകത്ത് ഹോമോ പോളിമർ ഒരേ ടൈപ്പ് ന്യൂക്ലിയോടൈഡുകൾ ആയിരുന്നുണ്ട്. അത് അങ്ങനെ അമിനോ ആസിഡ്. ഇതിനകത്തു നിന്ന് ഒരു പ്രോട്ടീൻ ഉണ്ടായി, ഈ പ്രോട്ടീൻ എല്ലാം ഒരേ ടൈപ്പ് അമിനോ ആസിഡ് എല്ലാം ആയിരിക്കുക അല്ലേ. എ കോഡ് ഫോർ ലൈസിൻ, ലൈസിൻ 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 എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ആണ്. അപ്പൊ ഇതിനകത്ത് നിന്ന് ഈ mRNA ട്രാൻസ്ലേഷന് വിധേയമായ കിട്ടുന്ന പ്രോട്ടീൻ അകത്ത് എല്ലാം എന്തായിരുന്നു? ലൈസിൻ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എ കോഡ് ഫോർ ലൈസിൻ. അതേപോലെ GGG ചെയ്തു, CCC ചെയ്തു, UUU ചെയ്തു. അപ്പൊ ഓരോ നാല് എ എന്തിനെ കോഡ് ചെയ്യുന്നു, UUU എന്തിനെ കോഡ് ചെയ്യുന്നു, GGG എന്തിനെ കോഡ് ചെയ്യുന്നു, CCC എന്തിനെ കോഡ് ചെയ്യുന്നു അദ്ദേഹത്തിന് കിട്ടി. ഇങ്ങനത്തെ ഇതിനെ വിളിക്കുന്ന പേരാണ്, ഒരേ ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് ഹോമോ പോളിമർ എന്ന് പറയും. എന്ത്? ഹോമോ പോളിമർ. പിന്നെ കോ പോളിമർ ഉണ്ടാക്കി. എന്താ കോ പോളിമർ? UASE അങ്ങനെ വ്യത്യസ്ത കോമ്പിനേഷൻ. എ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതല്ലാതെ മറ്റേ കിട്ടുന്നത് ഏതാ നോക്കി. അപ്പൊ മറ്റൊന്നും കിട്ടി മക്കളെ. ഇവിടെ അടുത്തത് GAG ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എ ലൈസിൻ ഓൾറെഡി കിട്ടി. GAG എന്താണ്? ഗ്ലൂട്ടാമിക് ആസിഡ്. അപ്പൊ ഗ്ലൂട്ടാമിക്, അപ്പൊ മിക്സഡ് ആയിട്ട് കിട്ടി. എയും കിട്ടി, ഗ്ലൂട്ടാമിക് ആസിഡ് കിട്ടി, ലൈസിനും കിട്ടി. ആൾട്ടർനേറ്റീവ് കിട്ടിയപ്പോ നമുക്ക് മനസ്സിലായി എ ഓൾറെഡി കിട്ടി ലൈസിൻ, മറ്റേതാ ഗ്ലൂട്ടാമിക്. അപ്പൊ പഠിക്കണ്ട, ഇതിനെ വിളിക്കുന്ന പേര കോപോളിമർ. ഹോമോ പോളിമർ വഴിയും കോ പോളിമർ വഴിയും, ഹോമോ പോളിമർ വഴിയും കോ പോളിമർ വഴിയും ഇങ്ങനെ ജനറ്റിക് കോഡ് ഏതിനൊക്കെയാണ് കോഡ് ചെയ്യുന്നത് കണ്ടെത്തി ഹർഗോബിന്ദ് ഖുറാന. ഹർഗോബിന്ദ് ഖുറാന. അപ്പൊ വായിക്കി, ദ കെമിക്കൽ മെത്തേഡ് ഡെവലപ്ഡ് ബൈ ഹർഗോബിന്ദ് ഖുറാന. ഈ വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. കെമിക്കൽ മെത്തേഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയിക്കാം, ഇൻസ്ട്രുമെന്റൽ ഇൻ സിന്തസൈസിംഗ് RNA മോളിക്യൂൾ എന്ന് കേൾക്കുമ്പോൾ കാണിക്കുക ഹർഗോബിന്ദ് ഖുറാന എന്ന് അറിയിക്കുക. മാർഷൽ നിരൻബർഗിന്റെ സഹായം കൂടി വേണ്ടി വന്നിരുന്നു എന്ന് പല പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. ഓക്കെ, മാർഷൽ നിരൻബർഗ് എന്ന് പറയുന്ന മറ്റൊരു സയന്റിസ്റ്റ് ആണ്. ഹി ഡെവലപ്ഡ് സെൽഫ് ഫ്രീ സിസ്റ്റം ഫോർ പ്രോട്ടീൻ സിന്തസിസ്. സെല്ലില്ലാതെ അതേ പ്രോട്ടീൻ സിന്തസിസ് നടത്തിയിട്ടാണ് ഇങ്ങനെയാണ് എ കോഡ് ഫോർ ഹോമോപോളിമറിനെയും കോപോളിമറിനെയും സഹായത്തോടു കൂടി ഇതൊക്കെ ഇതിനെയാണ് കോഡ് ചെയ്യുന്നത് കണ്ടെത്തി മാർഷൽ നിരൻബർഗിന്റെ സഹായത്തോടു കൂടി. ദ ലാസ്റ്റ് വൺ സിവിയറോ ഒച്ചോ. സിവിയറോ ഒച്ചോവോ എൻസൈം, ഒരു എൻസൈം ആണ്. ആ എൻസൈമിന്റെ ഫുൾ നെയിം സ്ക്രീനിൽ കാണാം, പോളി ന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. ആ എൻസൈം ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻഡ് സീക്വൻസ്, നമുക്ക് ടെംപ്ലേറ്റ് ഇല്ലാതെ RNA ഉണ്ടാക്കി, ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് RNA ഉണ്ടാക്കി. ഒന്ന് വായിച്ചു നോക്കൂ, സിവിയറോ ഒച്ചോവോ എൻസൈം, വേറെ പേരാണ് പോളി ന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്, വാസ് ആൾസോ ഹെൽപ്ഫുൾ ഇൻ പോളിമറൈസിംഗ് RNA വിത്ത് ഡിഫൈൻഡ് സീക്വൻസ് ഇൻ എ ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് മാനർ. ഒരു RNA ഉണ്ടാക്കാൻ നമ്മൾ ഒരു DNA-യുടെ ഒരു ടെംപ്ലേറ്റ് എന്നാണല്ലോ RNA ഉണ്ടായത്. ഇദ്ദേഹം എൻസൈമുകൾ ഉപയോഗിച്ചുകൊണ്ട്
നമുക്ക് ഇഷ്ടപ്പെട്ട സീക്വൻസുകൾ ഉള്ള ആർ എൻ എ ഉണ്ടാക്കി. ചുരുക്കി പറയട്ടെ, എൻസൈമാറ്റിക് സിന്തസിസ് ഓഫ് ആർ എൻ എ. അപ്പൊ സിവിയറോ അച്ചോവോ എൻസൈം കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കുക, പോളി ന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട സീക്വൻസ് ഉപയോഗിച്ച് ആർ എൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഉണ്ടാകുന്ന അമിനാസിഡുകൾ ഏതാന്ന് നോക്കിയാൽ നമുക്ക് സുഖസുന്ദരമായി ഓരോ ട്രിപ്ലർ കോഡും ഏതിനൊക്കെ കൂടിയെന്ന് കണ്ടെത്തിക്കൂടെ. ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചില വാക്കുകൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുക, വേറെ ഡീപ്പായിട്ട് ചോദിക്കുന്നില്ല. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ അത് ഇമ്പോർട്ടൻ്റ്. പക്ഷെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുടെ എക്സാമിന് ചോദിക്കാം മാച്ച് ദ ഫോളോയിങ് ആയിട്ട്. അപ്പൊ എന്താണ് ജനറ്റിക് കോഡ് എന്ന് പഠിക്കാം. അപ്പൊ ട്രാൻസ്ലേഷൻ പഠിക്കുന്നതിന് മുന്നേ, ട്രാൻസ്ലേഷൻ പറയുമ്പോൾ ഞാൻ പറയും ഇത് ഇതിനെ കോഡ് ചെയ്യുന്നു, ഇത് ഇതിനെ കോഡ് ചെയ്യുന്നു, ഇത് ഇതിനെ കോഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ജനറ്റിക് കോഡ് ആദ്യം എടുത്തത്. അപ്പൊ എം ആർ എൻ അകത്തുള്ള ന്യൂക്ലിയോടൈഡുകളെ വിളിക്കുന്ന പേരാണ് ജനറ്റിക് കോഡ്. അതിനകത്ത് ഒരു ഇൻഫർമേഷൻ ഉണ്ട് എന്തിനെ കോഡ് ചെയ്യാനുള്ള, അമിനാസിനെ കോഡ് ചെയ്യാനുള്ള. അപ്പോൾ എനിക്ക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ ദ എം ആർ എൻ അകത്തുള്ള സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ദർ കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഫർമേഷൻ അതിനകത്തുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത്, ഈ ജനറ്റിക് കോഡ് ഏതിനൊക്കെ കോഡുകൾ ഏതിനൊക്കെയാണ് കോഡ് ചെയ്യുന്നത് കണ്ടെത്താൻ കുറെ ശാസ്ത്രജ്ഞന്മാർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ആ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെ സബ്ജക്റ്റിലെ ആൾക്കാരാണ്, ഫിസിക്സുകാരുണ്ട്, ഓർഗാനിക് കെമിസ്ട്രിക്കാരുണ്ട്, ബയോ കെമിസ്ട്രിക്കാരുണ്ട്, ജനറ്റിക്സ് ആരൊക്കെ ഉണ്ട്. അതിൽ ആദ്യത്തെ വ്യക്തിയാണ് ജോർജ് ഗാമോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എം ആർ എൻ അകത്ത് 4 ടൈപ്പ് നൈട്രജൻ ബേസ് ഉണ്ട്, അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇവ വ്യത്യസ്ത രീതിയിൽ കോമ്പിനേഷൻ ചേർന്നിട്ടാണ് അമിനാസിനെ കോഡ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം 20 അമിനാസിനെ കോഡ് ചെയ്യുന്ന സഹായിക്കുന്ന ഈ നൈട്രജൻ ബേസുകൾ എം ആർ എൻ എയിൽ ഉണ്ട്. ആ എം ആർ എൻ എ വ്യത്യസ്ത കോമ്പിനേഷൻ വഴിയായിട്ടാണ് ഓരോന്നും ഓരോ അമിനാസിനെ കോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതേ ഒരു കാര്യം കൂടി പറഞ്ഞു, ഓരോ അമിനാസിനെ കോഡ് ചെയ്യാൻ 3 ന്യൂക്ലിയോടൈഡുകൾ ആയിരിക്കും. അങ്ങനെ ഓരോ 3 ന്യൂക്ലിയോടൈഡിനെ വിളിക്കുന്ന പേരാണ് ട്രിപ്ലർ കോഡോൺ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ട്രിപ്ലർ കോഡോൺ എന്ന്. അപ്പൊ എം ആർ എൻ എ മോഡാണ് ട്രിപ്ലർ കോഡ്. അപ്പൊ എത്ര ട്രിപ്ലർ കോഡ് ഉണ്ടോ? 4 നൈട്രജൻ ബേസ് 3 രീതിയിൽ എങ്ങനെയൊക്കെ കൂടിച്ചേരാം, 4:3. അപ്പൊ 64 ട്രിപ്ലർ കോഡോ ഉണ്ട്. അത് ഏതൊക്കെയാ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ചില ട്രിപ്ലർ കോഡ് നമുക്ക് പഠിച്ചേ പറ്റൂ, നിർബന്ധം പഠിക്കാം. ഓക്കെ, അടുത്ത മക്കളെ നോക്കൂ, ഹർഗോബിന്ദ് ഖുറാന. ഹർഗോബിന്ദ് ഖുറാന ഇൻസ്ട്രുമെന്റൽ സിന്തസിസ് ഉപയോഗിച്ച്, ഇൻസ്ട്രുമെന്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആർ എൻ എ ഉണ്ടാക്കി. അദ്ദേഹം ഹോമോപോളിമറും കോപോളിമറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നന്നെ അമിനാസിന് എന്തിനൊക്കെയാണ് കൂടിച്ചേരുന്നത്, ഇന്നന്നെ ട്രിപ്ലർ കോഡൻ ഇന്നന്നെ അമിനാസിന് കൂടിയെന്നത് ചിലത് കണ്ടെത്തി. അതിന് മാർഷൽ നിരൻബർഗും അദ്ദേഹം സെൽഫ്രീ സിസ്റ്റം ഉപയോഗിച്ചും ഈ യാത്ര സഹായിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു. അടുത്തത് സിവിയറോ അച്ചോവോ. സിവിയറോ അച്ചോവോയുടെ എൻസൈമിന്റെ പേരാണ് പോളി ന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എന്ന് പറയും. സാധാരണ ആർ എൻ എ ഉണ്ടാകുന്നതിന്റെ ടെംപ്ലേറ്റ് ഡിപെൻഡന്റ് ആണ്. നമുക്ക് വെൽ ഡിഫൈൻഡ്, നമുക്ക് ഇഷ്ടപ്പെട്ട സീക്വൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആർ എൻ എ ഉണ്ടാക്കാം. ആരുടെ സഹായം കൊണ്ട്? ഈ എൻസൈമിന്റെ സഹായം കൊണ്ട്. എൻസൈമിന്റെ പേരെന്താ? പോളി ന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. സോ സിവിയറോ അച്ചോവോ എൻസൈം, ആ എൻസൈമിന്റെ പേരാണ് പോളി ന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. വാസ് ആൾസോ ഹെൽപ്ഫുൾ ഇൻ പോളിമറൈസിംഗ് ആർ എൻ എ വിത്ത് ഡിഫൈൻഡ് സീക്വൻസ് ഇൻ എ ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് മാനർ. അതായത് എൻസൈമാറ്റിക് സിന്തസിസ് ഓഫ് ആർ എൻ എ. അപ്പൊ ഞാനൊരു ആർ എൻ എ ഉണ്ടാക്കുക, ആർ എൻ എയിൽ കുറെ നാട്ടം ബേസ് എനിക്ക് ഇഷ്ടപ്പെട്ട സീക്വൻസ് വെച്ചിട്ടുണ്ടാക്കി, അതിന് കിട്ടുന്ന പ്രോട്ടീൻ ഏതാ നോക്കിയാൽ എനിക്ക് സുഖസുന്ദരമായി കിട്ടൂലേ? ഓരോ ട്രിപ്ലർ കോഡോണും ഓരോ അമിനാസിനെ കോഡിയെന്ന് കിട്ടൂലേ? ഓക്കെ, അപ്പൊ ഇതിൽ മാച്ച് ദ ഫോളോയിങ്ങിന് സാധ്യത ട്രിപ്ലർ കോഡോൺ 64 എന്ന് കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കുക ജോർജ് ഗാമോ. സെൽഫ്രീ സിസ്റ്റം ഫോർ പ്രോട്ടീൻ സിന്തസിസ് ആലോചിക്കുമ്പോൾ നീരൻബർഗ്. ഹോമോപോളിമർ കോപോളിമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹർഗോബിന്ദ് ഖുറാന. പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എന്ന് കേൾക്കുമ്പോൾ സിവിയറോ അച്ചോവോ. ഇമ്പോർട്ടന്റ് ആണ് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അങ്ങനെ അവസാനം ഇവരെല്ലാരും കൂടി കുറെ ശാസ്ത്രജ്ഞ, ഇനിയുണ്ട് കുറെ, മത്തായി പോലുള്ള കുറെ ശാസ്ത്രജ്ഞന്മാരെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ജനറ്റിക് കോഡ് പ്രപ്പോസ് ചെയ്തു. ആ ജനറ്റിക് കോഡ് ഒരു ചെക്കർ ബോർഡിൽ റെപ്രസെന്റ് ചെയ്തു. ആ ചെക്കർ ബോർഡാണ് നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, സ്ക്രീനിൽ കാണാം അല്ലേ? ഓക്കെ, ഇനി അതിലേക്ക് നോക്കൂ മക്കളെ. ആദ്യം ലെഫ്റ്റ് സൈഡ് തന്നെ വായിക്കുക, യു തൊട്ട് മുകളിൽ, യു അറ്റത്തെ ബോക്സിൽ ആദ്യത്തെ. അപ്പൊ യു 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 കോഡ് ഫോർ എന്താ? ഫിനൈൽ അലനിൻ. ഇനി അടുത്ത് നോക്ക്, യു യു എ. അങ്ങനെ ഓരോന്ന് ഓരോന്ന് വായിച്ചു നോക്കൂ. അപ്പൊ ഓരോ ബോക്സിലും 4 വീതണം. അങ്ങനെ മൊത്തം 64 ട്രിപ്ലർ കോഡാണ്. മനസ്സിലായല്ലോ? ഇത് ഓരോന്ന് ചിലത് നമുക്ക് പഠിക്കണം, ചിലത് ഇതെല്ലാം 64 പഠിക്കണം എന്ന് ചോദിച്ചാൽ എൻട്രൻസ് എക്സാമിനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നവർ കയ്യിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുക. സാധനം ചോദിക്കാറില്ല, പക്ഷെ ചിലത് നിർബന്ധമാണ് പഠിക്കല്. അത് നിങ്ങളുടെ ഹയർ സെക്കൻഡറി കുട്ടികളും നിർബന്ധമായിട്ട് പഠിക്കണം. ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാനിപ്പോ സ്ക്രീനിൽ കാണിച്ചു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു ചില ജനറ്റിക് കോഡുകൾ നമ്മൾ പഠിക്കണം അല്ലേ. എം ആർ എൻ അകത്തുള്ള അക്ഷരങ്ങളെ വിളിക്കുന്ന പേരാണ് ജനറ്റിക് കോഡുകൾ അല്ലെ. അത് ഏതിനൊക്കെയാണ് കോഡ് ചെയ്യുന്നത് കുറെ ശാസ്ത്രജ്ഞന്മാരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് കണ്ടെത്തി അല്ലെ. ആരൊക്കെ ഉണ്ടായിരുന്നു? ജോർജ് ഗാമോ ഉണ്ടായിരുന്നു, ഹർഗോബിന്ദ് ഖുറാന ഉണ്ടായിരുന്നു, മാർഷൽ നിരൻബർഗിന്റെ സെൽഫ്രീ സിസ്റ്റം ഫോർ പ്രോട്ടീൻ സിന്തസിസ് വൈ ഫൈനലി ജനറ്റിക് കോഡ് ക്രാക്ക് ചെയ്തു എന്നാണ്
നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. പിന്നെ നമ്മുടെ സിവിയറോ ഒച്ചോവോ, സിവിയറോ ഒച്ചോയുടെ പോളിന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫോറിലേസ് ഉപയോഗിച്ചുകൊണ്ട് എൻസൈമാറ്റിക് സിന്തസിസ് ഓഫ് ആർ എൻ എൻ ഉണ്ടായി. അത് വെച്ച് ഡിഫൈൻഡ് കോമ്പിനേഷൻ ഓഫ് ആർ എൻ ഉണ്ടാക്കി നമുക്ക് ഏതൊക്കെയാണ് കോഡ് ചെയ്യുന്നത്, അങ്ങനെ അങ്ങനെ ഫൈനലി ക്രാക്ക് ചെയ്തു, ചുരുക്കി പറയട്ടെ ഫൈനലി ക്രാക്ക് ചെയ്തു. അങ്ങനെ ചിലത് നമുക്ക് പഠിക്കണം, ഏതിനൊക്കെയാണ് ഏതൊക്കെയാണ് കോഡ് ചെയ്യുന്നത്. AAA എന്ന് പറയുന്ന mRNA അകത്തുള്ള മൂന്നക്ഷരം, ഈ മൂന്നക്ഷരാണല്ലോ അമിനാസിനെ കോഡ് ചെയ്യുക. ഇത് ലൈസിൻ എന്ന് പറയുന്ന അമിനാസിനെ കോഡ് ചെയ്യും, 20 അമിനാസിൻ. അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി, ആലീസ് എന്ന് പഠിച്ചാൽ മതി, ആലീസ്. സിസിസി പ്രോലിനെ കോഡ് ചെയ്യും, സിസിസി കോഡ് ഫോർ പ്രോലിൻ എന്ന് പറയുന്ന അമിനാസിനെ കോഡ് ചെയ്യും. GGG ഗ്ലൈസിനെ കോഡ് ചെയ്യും, ഗ്ലൈസിൻ എന്ന് പറയുന്ന അമിനാസിനെ. കഴിഞ്ഞ വർഷം അതിന്റെ ചിത്രമൊക്കെ വരക്കാൻ പഠിക്കുന്നത് അല്ലെ, ബയോമോളിക്യൂൾ. അടുത്ത UUU ഫിനൈൽ അലനിൻ എന്ന് പറയുന്ന അമിനാസിനെ കോഡ് ചെയ്യും, ഫിനൈൽ അലനിൻ എന്ന് പറയുന്ന അമിനാസിനെ കോഡ് ചെയ്യും. അടുത്ത GAG ഗ്ലൂട്ടാമിക് ആസിഡിനെ കോഡ് ചെയ്യും. ഓർമ്മയുണ്ട് ഈ സാധനം സിക്കിൾ സെൽ അനീമിയ എടുത്തപ്പോ ഞാൻ പറഞ്ഞിരുന്നു, GAG കോഡ് ഫോർ ഗ്ലൂട്ടാമിക് ആസിഡ്. ആ GAG GUG ആയപ്പോ എന്തിനെ കോഡ് ചെയ്തു, വാലിൻ. സിക്കിൾ സെൽ അനീമിയ പഠിച്ചിരുന്നു അല്ലെ, അപ്പൊ GAG കോഡ് ഫോർ ഗ്ലൂട്ടാമിക് ആസിഡ്, GUG കോഡ് ഫോർ വാലിൻ. അടുത്ത് വെരി ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചേ പറ്റൂ, AUG കോഡ് ഫോർ മെഥിയോണൈൻ. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, AUG കോഡ് ഫോർ മെഥിയോണൈൻ. അപ്പൊ ഏതൊക്കെയാണ് ആദ്യം ഈ നാലെണ്ണം പഠിക്കുക, AAA ലൈസിൻ, CCC പ്രോലിൻ, GGG ഗ്ലൈസിൻ, UUU ഫിനൈലലിൻ. ഇത് നിങ്ങൾ പഠിച്ചതാ, GAG കോഡ് ഫോർ ഗ്ലൂട്ടാമിക് ആസിഡ്, GUG കോഡ് ഫോർ വാലിൻ, AUG കോഡ് ഫോർ മെഥിയോണൈൻ. അടുത്ത AGU എന്ന് പറയുന്നത് സെറിൻ എന്ന് പറയുന്ന അമിനാസിനെ കോഡ് ചെയ്യും, UAC എന്ന് പറയുന്നത് ടൈറോസിൻ എന്ന് പറയുന്ന അമിനാസിനെ കോഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, നിർബന്ധമാണ് പഠിക്കല്, അത് സാവധാനത്തിന് സാവധാനത്തിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ ജനറ്റിക് കോഡിന്റെ സാലിയന്റ് ഫീച്ചർ, ജനറ്റിക് കോഡിന്റെ പ്രത്യേകതകളാണ് പഠിക്കുന്നത്. അപ്പൊ ലോകത്ത് എത്ര ട്രിപ്ലർ കോഡുണ്ട്, നമ്മൾ പഠിച്ചു 64 ട്രിപ്ലർ കോഡുണ്ട്. അപ്പോൾ സാലിയന്റ് ഫീച്ചർ ഓഫ് ജനറ്റിക് കോഡ്, ജനറ്റിക് കോഡിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്, റൈറ്റ് എനി 2 സാലിയൻ ഫീച്ചർ ഓഫ് ജനറ്റിക് കോഡ്, അല്ലെങ്കിൽ റൈറ്റ് എനി 3 സാലിയൻ ഫീച്ചർ ഓഫ് ജനറ്റിക് കോഡ്, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ പല ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ആ ഇതൊക്കെ മനസ്സിലായാലേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് മനസ്സിലാവുള്ളൂ. അപ്പൊ കേൾക്കുക, ജനറ്റിക് കോഡ് ഉണ്ടാക്കിയിരിക്കുന്ന നമുക്കറിയാം, കോഡോൺ ഈ ട്രിപ്ലെ മൂന്ന് അക്ഷരങ്ങൾ ചേർന്ന് മൂന്ന് ന്യൂക്ലിയോട്ടൈഡുകൾ ചേർന്നുണ്ടായതാ. ലോകത്ത് മൊത്തം എത്ര ട്രിപ്ലെ കോഡുണ്ട്, 64. ഈ 64 ട്രിപ്ലെ കോഡോണെ ഞാൻ രണ്ടെണ്ണാക്കി പൊട്ടിക്കുക, ഞാനല്ല ശാസ്ത്ര ലോകം, 61, 3. 61 മാത്രമേ അമിനാസിന് കോഡ് ചെയ്യുള്ളൂ, 3 അമിനാസിന് കോഡ് ചെയ്യില്ല. അപ്പൊ ഈ 61 അമിനാസിന് കോഡ് ചെയ്യും, ആ 61 അമിനാസിനെ കോഡ് ചെയ്യുന്ന. അപ്പൊ ഇതാ ഇതൊക്കെ അമിനാസിനെ കോഡ് ചെയ്യും, അമിനാസിനെ കോഡ് ചെയ്യും, അമിനാസിനെ കോഡ് ചെയ്യും, അമിനാസിനെ കോഡ് ചെയ്യും. ഇവിടെ നോക്കും മക്കളെ, UAA UGA UAG അമിനാസിനെ കോഡ് ചെയ്യില്ല, പകരം ഞാൻ എന്താ എഴുതി, സ്റ്റോപ്പ് എഴുതി, അത് അമിനാസിനെ കോഡ് ചെയ്യൂല. അമിനാസിനെ കോഡ് ചെയ്യാത്ത 3 അമിനാസിനെ കോഡ് ചെയ്യുന്ന 61 അങ്ങനെ മൊത്തം 64 ട്രിപ്ലർ കോഡോണുകളാണ് mRNAയിലുള്ളത്. ഈ 61 വിളിക്കുന്ന പേരാണ് സെൻസ് കോഡോൺ എന്ന് പറയും, അമിനാസിനെ കോഡ് ചെയ്യുന്നു സെൻസ് കോഡോൺ. 3 വിളിക്കുന്ന പേരാണ് നോൺസെൻസ് കോഡോൺ എന്ന് പറയും, വേറെ പേര് ടെർമിനേഷൻ കോഡോൺ എന്ന് പറയും, വേറെ പേര് സ്റ്റോപ്പ് കോഡൺ. ഏതൊക്കെ പേര്? 61 അമിനാസിനെ കോഡ് ചെയ്യുന്നു, അതിനെ വിളിക്കുന്ന പേര് സെൻസ് കോഡോൺ എന്ന് പറയുന്നു, 3 അമിനാസിനെ കോഡിയില്ല. പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചതാണ് അത്, 3 ഏതൊക്കെയാണ്? ആ 3 വിളിക്കുന്ന പേരാണ് നോൺസെൻസ് കോഡോൺ, വേറെ പേര് ടെർമിനേഷൻ കോഡോൺ, വേറെ പേര് സ്റ്റോപ്പ് കോഡ്. ഏതൊക്കെയാ 3? UAA UGA UAG നിർബന്ധമായും പഠിക്കണം, അത് പഠിച്ചാലേ ട്രാൻസ്ലേഷൻ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ ഇത് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ UAA UGA UGG UAA UGA ഇങ്ങനെ ആലോചിച്ച UAA UGA ഇത് തലമുറച്ചു UAG ഈ 3 ബാക്കിയുള്ളതൊക്കെ അമിനാസിനെ കോഡ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, സ്റ്റോപ്പ് എന്നുള്ള ടേം ഞാൻ യൂസ് ചെയ്തു. ഇത്രയും കാര്യം മനസ്സിലായാലോ. അപ്പൊ 61 സാലിൻ ഫീച്ചർ എന്താ, 64 ട്രിപ്പിൾ കോഡ് ഉണ്ട്, അതിൽ 61 അമിനാസിനെ കോഡ് ചെയ്യുന്നു, അതിനെ സെൻസ് കോഡ് എന്ന് വിളിക്കുന്നു, 3 അമിനാസിനെ കോഡ് ചെയ്യില്ല, അതിന് നോൺ സെൻസ് കോഡൺ, വേറെ പേര് സ്റ്റോപ്പ് കോഡൺ, വേറെ പേര് ടെർമിനേഷൻ കോഡൺ എന്ന് വിളിക്കുന്നു. മനസ്സിലായല്ലോ ആദ്യത്തെ പോയിന്റ് കഴിഞ്ഞു. അപ്പൊ സാറേ ഒരു കാര്യം ചോദിക്കട്ടെ, കാര്യം ചോദിക്കാനല്ല ഡൗട്ട്, നമുക്ക് പിന്നെ ചോദിക്കാം. ആദ്യത്തെ നോക്കൂ, രണ്ടാമത്തെ പോയിന്റ്, 1 കോഡോൺ കോഡ് ഫോർ ഓൺലി 1 അമിനോ ആസിഡ്. ഒരു ട്രിപ്ലർ കോഡൺ ഒരു അമിനാസിനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ, അതായത് AAA കോഡ് ഫോർ ലൈസിൻ, വേറെ ഒരു അമിനാസിനെ AAA കോഡ് ചെയ്യില്ല. CCC കോഡ് ഫോർ പ്രോലിൻ, CCC പ്രോലിനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ, വേറെ അമിനാസിനെ കോഡ് ചെയ്യില്ല. GGG കോഡ് ഫോർ ഗ്ലൈസിൻ, വേറെ GGG എന്ന് പറയുന്ന ട്രിപ്ലർ കോഡോൺ ഗ്ലൈസിൻ അല്ലാതെ വേറെ ആരെയും കോഡ് ചെയ്യില്ല. മനസ്സിലായ? അപ്പൊ ഒരു ട്രിപ്ലർ കോഡോൺ ഒരു അമിനാസിനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ. അപ്പൊ വായിക്കി, 1 ട്രിപ്ലർ കോഡോൺ കോഡ് ഫോർ ഓൺലി 1 അമിനാസിൻ, അതിന് വിളിക്കുന്ന പേരാണ്
മക്കളെ അൺആംബിഗ്വസ് എന്ന് പറയും അല്ലെങ്കിൽ സ്പെസിഫിക് എന്ന് പറയും കണ്ട രണ്ട് വിളിച്ചു അൺആംബിഗ്വസ് ആൻഡ് സ്പെസിഫിക് എ എന്ന് പറയുന്ന മൂന്ന് അക്ഷരങ്ങൾ ലൈസിന് മാത്രമേ കോഡിയുള്ളൂ ജി എ ജി എന്ന് പറയുന്ന മൂന്ന് അക്ഷരങ്ങൾ ഗ്ലൂട്ടാമിക് ആസിഡിന് മാത്രമേ കോഡിയുള്ളൂ ജി യു ജി എന്ന് പറയുന്ന മൂന്ന് അക്ഷരം വാലിന് മാത്രമേ കോഡിയുള്ളൂ അതായത് ഒരു എം ആർ എൻ അകത്തുള്ള ഒരു ട്രിപ്ലർ കോഡ് ഒരു അമിനാസിന് മാത്രമേ കോഡിച്ചുള്ളൂ അതാണ് അൺആംബിഗ്വസ് എന്ന് പറയുന്നത് അൺആംബിഗ്വസ് എന്ന് പറയുന്നത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ സാർ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചോളൂ അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു സംശയം വന്നിട്ടുണ്ടാവും സാർ 61 ട്രിപ്പിൾ കോഡ് അല്ലേ അതെ 61 ട്രിപ്പിൾ കോഡ് ആണ് അപ്പൊ 61 ഓരോന്നും കൂടുമ്പോ 61 അമിനാസിഡ് വേണ്ടേ ഇല്ല 20 അമിനാസിഡ് ഉള്ളൂ അപ്പൊ എങ്ങനെ സാർ ശരിയാവും അങ്ങനല്ലേ പറഞ്ഞേ ഒരു ട്രിപ്പിൾ കോഡൺ ഒരു അമിനാസിനെ കൂടി അതെ ഒരു ട്രിപ്പിൾ കോഡൺ ഒരു അമിനാസിനെ കൂടിയുള്ളൂ ഒരു ട്രിപ്പിൾ കോഡൺ ഒരു അമിനാസിനെ കൂടി എന്ന കണ്ടീഷനെ വിളിക്കുന്നവരാണ് അൺആംബിഗ്വസ് അപ്പൊ സാർ 61 അമിനാസിഡ് വേണ്ടേ 61 അമിനാസിഡ് വേണം പക്ഷെ 20 അമിനാസിഡ് ഉള്ളൂ അപ്പൊ എങ്ങനെ സാർ സാധ്യമാവ ശ്രദ്ധിച്ചു കേൾക്കുക അടുത്ത പോയിന്റ് അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താ ആദ്യത്തെ പോയിന്റ് 64 ട്രിപ്പിൾ കോഡൺ അല്ലെ 61 സെൻസ് കോഡൺ അമിനാസിനെ കോഡ് ചെയ്യുന്നു അമിനാസിനെ കോഡ് ചെയ്യുന്നു മൂന്നെണ്ണം അമിനാസിനെ കോഡ് ചെയ്യില്ല ആ മൂന്നെണ്ണത്തെ വിളിക്കുന്ന പേര് നോൺ സെൻസ് കോഡൺ വേറെ പേര് ടെർമിനേഷൻ കോഡൺ വേറെ പേര് സ്റ്റോപ്പ് കോഡൺ ഏതൊക്കെയാണത് യു എ എ യു ജി എ യു എ ചിലപ്പോ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം ഒറ്റപ്പെട്ടത് ഏത് നോക്കു മക്കളെ എ യു ജി സി എ ജി യു എ ജി ഇതിലേതാ ഒറ്റപ്പെട്ടത് എന്നൊക്കെ ചോദിക്കും അപ്പൊ ആൻസർ ഏതാണ് ഇത് അമിനാസിനെ കോഡ് ചെയ്യുന്നു ഇത് അമിനാസിനെ കോഡ് ചെയ്യുന്നു ഇത് അമിനാസിനെ കോഡ് ചെയ്യുന്നു ഇത് അമിനാസിനെ കോഡ് ചെയ്യുന്നു കാരണം എന്താ യു എ ജി ഈസ് എ സ്റ്റോപ്പ് കോഡൺ അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കാണ് ലോകത്ത് 64 ട്രിപ്ലർ കോഡോണ്ട് മറിഞ്ഞ അല്ലെ 61 അമിനാസിനെ കോടിയുന്നു എത്ര അമിനാസിനെ കൂടിയ 20 അമിനാസിനെ കൂടിയുള്ളൂ ഒരു ട്രിപ്ലർ കോഡൺ ഒരു അമിനാസിനെ കൂടിയുള്ളൂ അപ്പൊ 61 വേണ്ടേ അതിന് ആൻസർ ആണ് ഇനി പറയാൻ പോകുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത് വൺ കോഡൺ കോഡ് ഓൺലി ഫോർ വൺ അമിനാസിഡ് അതാണ് മക്കളെ അൺആംബിഗ്വസ് എന്ന് പറയും അതായത് സ്പെസിഫിക് ആണ് അടുത്ത് നോക്ക് സം അമിനാസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ വൺ കോഡോൺ Some amino acids are coded by more than one codon. വലുതും മനസ്സിലായോ അതിനെ വിളിക്കുന്ന പേരാണ് ഡീജനറസി ഓഫ് കോഡൺ എന്ന് പറയും അല്ലെങ്കിൽ ഡീജനറേറ്റ് എന്ന് പറയും വലുതും മനസ്സിലായോ ഒരു അമിനാസിനെ കോഡ് ചെയ്യാൻ വ്യത്യസ്ത ട്രിപ്പിൾ കോഡ് ഉണ്ടോ മനസ്സിലായില്ല ഇങ്ങോട്ട് നോക്ക് ഇതിന് മാത്രമേ കോടിയുള്ളൂ അതാണ് അൺആംബിഗ്വസ് എന്ന് പറയുന്നത് ഇനി ഇങ്ങോട്ട് നോക്കും മക്കളെ ഇങ്ങോട്ട് നോക്കൂ യു 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 എന്തിനെ കോടിയുന്നു ഫിനൈൽ അലനിനെ കോടിയുന്നു ഇതേ ഫിനൈൽ അലനിനെ കോഡ് ചെയ്യാൻ ആരുമുണ്ട് യു യു സി അതായത് ഒരു അമിനാസിനെ തന്നെ കോഡ് ചെയ്യാൻ വ്യത്യസ്ത ട്രിപ്ലർ കോഡുകളുണ്ട് അതിന് വിളിക്കുന്ന പേരാണ് എന്ത് ഡീജനറസി ഇപ്പൊ കറക്റ്റ് ആയില്ലേ 61 എങ്ങനെയാന്നുള്ളത് അതായത് ഒരു ട്രിപ്ലർ കോഡർ ഒരു അമിനാസിനെ മാത്രമേ കോഡിയുള്ളൂ ഈ അമിനാസിനെ കോഡ് ചെയ്യാൻ വേറെ ട്രിപ്ലർ കോഡർ ഉണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് ഡീജനറസി ഇങ്ങോട്ട് നോക്കൂ മക്കളെ ജി ജി യു ജി ജി സി ജി ജി എ ഒക്കെ കോഡ് ചെയ്യുന്നത് ഏതിനെയാണ് അറിയോ ഗ്ലൈസിനെയാണ് അപ്പൊ ജി ജി യു ജി ജി യു എന്ന് പറയുന്നത് ആരെ മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ ഗ്ലൈസിനെ മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ അൺആംബിഗ്വസ് ജി ജി സി ആരെ മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ ഗ്ലൈസിനെ മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ ജി ജി എ ആരെ മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ ഗ്ലൈസിനെ മാത്രമേ അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ് അൺആംബിഗ്വസിന് എക്സാമ്പിൾ ആണ് പക്ഷെ ഗ്ലൈസിൻ എന്ന് പറയുന്ന ഈ അമിനാസിനെ ഗ്ലൈസിൻ എന്ന് പറയുന്ന ഈ അമിനാസിനെ കോഡ് ചെയ്യാൻ ഗ്ലൈസിൻ എന്ന് പറയുന്ന ഈ അമിനാസിനെ കോഡ് ചെയ്യാൻ വ്യത്യസ്ത ട്രിപ്ലർ കോഡ് ഉണ്ട് വ്യത്യസ്ത ട്രിപ്ലർ കോഡ് ഒരു അമിനാസിനെ കൂടിയ വ്യത്യസ്ത ട്രിപ്ലർ കോഡ് അതിന് വിളിക്കുന്ന പേരാണ് ഡീജനറസി വൈകി സം അമിനാസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ വൺ കോഡൺ സം അമിനാസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ വൺ കോഡൺ എക്സാമ്പിൾ ഏതാണ് അതിന് വിളിക്കുന്ന പേരാണ് ഡീജനറസി എന്ന് പറയുന്നത് പക്ഷെ രണ്ട് അമിനാസിഡ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ മുങ്ങി തപ്പലെ കിട്ടും രണ്ട് അമിനാസിഡ് ആ രണ്ട് അമിനാസിഡ് ഡീജനറസി അല്ല എന്താ ഡീജനറസി അല്ല അല്ല എന്ന് പറയാനുള്ള കാരണം ആ അമിനാസിനെ കോടിയാൻ ഒരൊറ്റ ട്രിപ്ലർ കോഡ് ഉള്ളൂ ആ അമിനാസിനെ കോടിയുന്നത് വേറെ ആരുമല്ല അതായത് മക്കളെ വായിക്ക് മെഥിയോണൈൻ എന്ന് പറയുന്ന ഒരു അമിനാസിഡ് ഉണ്ട് ആ മെഥിയോണൈനെ കോഡ് ചെയ്യുന്നത് ആരും മാത്രമേ ഉള്ളൂ എ യു ജി മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല വേറെ ആരുമില്ല ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ഒരു അമിനാസിഡ് ഉണ്ട് ട്രിപ്റ്റോഫാൻ ആ അമിനാസിനെ കോഡ് ചെയ്യുന്നത് യു ജി ജി മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ട്രിപ്റ്റോഫാനെ കോഡ് ചെയ്യാൻ വേറെ ആരുമില്ല പക്ഷെ ഇങ്ങോട്ട് നോക്ക് ഗ്ലൈസിനെ ഇവൻ കോഡ് ചെയ്യുന്നു ഗ്ലൈസിനെ ഇവനും കോഡ് ചെയ്യുന്നു ഗ്ലൈസിനെ ഇവനും കോഡ് ചെയ്യുന്നു ഇതിനെ വിളിക്കുന്ന പേരാണ് ഡീജനറസി പക്ഷെ മെഥിയോണൈനെ ഇവനെ മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ ട്രിപ്റ്റോഫാൻ ഈസ് കോഡഡ് ബൈ യു ജി ജി ഓൺലി ഇതിനെ വിളിക്കുന്ന പേരാണ് നോൺ ഡീജനറസി എന്ന് പറയും എന്ത് മക്കളെ നോൺ ഡീജനറസി എന്ന് പറയും നോൺ
ഡീജനറസി എന്ന് പറയും. നോൺ ഡീജനറസി പഠിക്കാനല്ല, ടെക്സ്റ്റ് ബുക്കിൽ മുങ്ങി തപ്പിലേ കിട്ടുള്ളൂ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താ, 64 ട്രിപ്പിൾ അക്കോർഡ് ഉണ്ട്, അല്ലെ 61 അമിനാസിനെ കൂടിയും 3 അമിനാസിനെ കൂടിയില്ല. ആ 3 വിളിക്കുന്ന പേരെ നോൺ സെൻസ് കോഡൺ, വേറെ പേര് ടെർമിനേഷൻ കോഡൺ, വേറെ പേര് സ്റ്റോപ്പ് കോഡൺ. ഒരു കോഡൺ ഒരു അമിനാസിനെ മാത്രമേ കൂടിയുള്ളൂ. അതിനെ വിളിക്കുന്ന പേരെ അൺആംബിഗസ്, വേറെ പേര് സ്പെസിഫിക്. മൂന്നാമത്തെ സം അമിനാസിസ് ആർ കോഡ് ബൈ മോർ ദാൻ വൺ കോഡൺ, അതിനെ വിളിക്കുന്ന പേരെ ഡീജനറസി എന്ന് പറയും. അടുത്ത പോയിന്റ് വായിക്കേ. The codon is read in mRNA in a contiguous fashion. That is no punctuation. Kuttu komi nu undavilla. Adha adhu mRNA nagathu mRNA yetro. A U G C C C U A A U A C C C C angane A ingane yetro. Aadhi idu kaniṭṭu idu. ഇത് കഴിഞ്ഞിട്ട് ഇത്, ഇത് കഴിഞ്ഞിട്ട് ഇത്, ഇത് കഴിഞ്ഞിട്ട് ഇത്, അങ്ങനെ അടുത്തടുത്തടുത്തുള്ളത് വായിക്കുള്ളൂ. അല്ലാതെ സ്കിപ്പ് ചെയ്ത് അടുത്തേക്കും ചാടും, കണ്ടിന്യൂസ് ഫാഷനിൽ അത് റീഡ് ചെയ്യുള്ളൂ. തൊട്ടടുത്ത 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 രീതിയിലേ വായിക്കുള്ളൂ. കുത്തു കോമ പങ്ക്ച്വേഷൻ കുത്തൊന്നും ഇതിനിടയിൽ ഉണ്ടാവില്ല. സോ വായിക്കി, ദ കോഡൺ ഈസ് റീഡ് ഇൻ mRNA. mRNA അതിലെ കോഡൺ വായിക്കുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് അടുത്തടുത്തടുത്തടുത്തായിട്ട് വായിക്കുന്നത്. ദാറ്റ്സ് നോ പങ്ക്ച്വേഷൻ, കുത്തും കോമയൊന്നും ഇല്ല ഇതിനിടയിൽ. മനസ്സിലായില്ല? ആയി. അടുത്തത് AUG. AUG എന്ന് പറയുന്ന ട്രിപ്ലർ കോഡൺ വെരി ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞു അല്ലേ. AUGയുടെ പ്രത്യേകത, ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അല്ലെ. പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഏതൊരു mRNA എടുത്താലും ആദ്യം മിക്കവാറും വരുന്നത് ഏതായിരിക്കും, AUG. അല്ലാത്ത കേസ് ഉണ്ട് കേട്ടോ, തൽക്കാലം മനസ്സിലാക്കി AUG ആയിരിക്കും. AUG ആയിരിക്കും, പിന്നെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം AUGക്ക് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. AUG എന്ത് കോഡാണ്, സെൻസ് കോഡ് കാണാതെ അമിനാസിനെ കൂടി. ഒന്ന്, അത് മെഥിയോണൈനെ കൂടി, മെഥിയോണൈനെ കൂടി. രണ്ടാമത്തത്, അതൊരു സ്റ്റാർട്ട് കോഡർ ആണ് ഓർ ഇനീഷ്യേഷൻ കോഡാണ്. ട്രാൻസ്ലേഷൻ തുടക്കിടുന്ന കോഡോൺ ഏതാന്ന് ചോദിച്ചാൽ പറയാം, ട്രാൻസ്ലേഷൻ എന്താ, പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന് തുടക്കിടുന്ന കോഡോൺ ആണ് ഏതെന്ന് പറയുന്നത് AUG. അപ്പൊ AUG ഹാസ് എ ഡുവൽ ഫംഗ്ഷൻ. ഡുവൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് AUGക്ക്. ഒന്ന്, ഇറ്റ് ആക്ട് ആസ് എ ഇറ്റ് കോഡ് ഫോർ മെഥിയോണെ, അത് അമിനാസിനെ കോഡിയുന്നു. രണ്ടാമത്, ഇറ്റ് ആക്ട് ആസ് എ സ്റ്റാർട്ട് കോഡർ, വേറെ പേര് ഇനീഷ്യേഷൻ കോഡർ ഇൻ ട്രാൻസ്ലേഷൻ പ്രോസസ്. ഇനി ട്രാൻസ്ലേഷൻ പ്രോസസ് ആണ് പ്രോട്ടീൻ സിന്തസിസില് ആദ്യത്തത് AUG ആയിരിക്കും. അപ്പൊ ആദ്യം ഉണ്ടാവുന്ന അമിനാസിന് മെഥിയോണെ. ഓക്കെ, ഇനി അടുത്തത്, ദ കോഡോൺ ഈസ് നിയർലി യൂണിവേഴ്സൽ. ഏത് ജീവെടുത്ത് കഴിഞ്ഞാലും ഇതൊക്കെ അതിലെ എല്ലാത്തിലും സെയിം ആയിരിക്കും. ബാക്ടീരിയ മുതൽ മനുഷ്യൻ വരെ, ബാക്ടീരിയ മുതൽ യൂണിവേഴ്സൽ, ലോകം മൊത്തം അല്ലെ. ദ കോഡോൺ ഈസ് നിയർലി യൂണിവേഴ്സൽ, എവിടെ എടുത്ത് നോക്കിയാലും സെയിം ആയിരിക്കും. ബാക്ടീരിയ മുതൽ മനുഷ്യൻ വരെ UUU കോഡ് ഫോർ ഫീനൈൽ അലനിൻ. UUUയുടെ ട്ടിയും പൂച്ചയും മനുഷ്യനൊക്കെ എടുത്ത് നോക്കിയാലും അതിൽ ട്രിപ്ലർ കോഡൺ യൂണിവേഴ്സൽ ആണ്, സെയിം ആണെന്നുള്ള അർത്ഥമാണ്. പക്ഷെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. മൈറ്റോകോണ്ടിനകത്തുള്ള ഡി എൻ എടുത്ത് നോക്കിയാൽ അതിൽ ചില വളരെ കുറഞ്ഞ വ്യത്യാസമുണ്ട്. അതേപോലെ ചില പ്രോട്ടോസോമൻസിലും എക്സെപ്ഷൻസ് ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ എന്തെന്ന് പറയുന്നത്, ജനറ്റിക് കോഡ്. പരീക്ഷയ്ക്ക് ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ് ഏതെന്ന് പറയുന്നത്, ജനറ്റിക് കോഡ്. അപ്പോൾ ആദ്യം ജനറ്റിക് കോഡ് പഠിക്കുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ ഇതൊന്ന് പഠിക്കുക. ഓക്കെ, ഇത് ഏതുവരെ പഠിക്കണം, ഇതുവരെ പഠിച്ചാൽ മതി. ഓക്കെ, ഏതുവരെ പഠിച്ചാൽ മതി, ഇതുവരെ പഠിച്ചാൽ മതി, ഇതുവരെ പഠിച്ചാൽ മതി. വളരെ എളുപ്പമാണ്. ആലീസ് എന്ന് പഠിച്ചാൽ ലൈസിൻ, CCC പ്രോലിൻ, GGG ഗ്ലൈസിൻ, UU ഫിനാലിനിൻ, GIG ഗ്ലൂട്ടാമിക് ആസിഡ്, GUG വാലിൻ, AUG മെഥിയോണൈൻ, AGU യുസെറിൻ, UAC ടൈറോസിൻ. ഇത് മൂന്നും സ്റ്റോപ്പ് കോഡ് പഠിച്ചു കഴിഞ്ഞു. ഇതിനു ശേഷം പറയേണ്ടത് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ജെനറ്റിക് കോഡ്. ജെനറ്റിക് കോഡിന്റെ സാലിയന്റ് ഫീച്ചറുകൾ പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താണ് ജെനറ്റിക് കോഡിന്റെ സാലിയന്റ് ഫീച്ചറുകൾ? ഒന്നാമത്തത്, ജെനറ്റിക് കോഡ് ട്രിപ്ലർ കോഡോൺ ആണ്, 3 വീതമാണ് കൂടിയുന്നത്. 63 അമിനാസിനെ കൂടിയുന്നു. 64 ട്രിപ്ലർ കോഡോണാണ്, അതിൽ 61 അമിനാസിനെ കൂടിയുന്നു. അതിന് സെൻസ് കോഡ് എന്ന് പറയുന്നു. 3 അമിനാസിനെ കൂടിയില്ല, അതിന് നോൺ സെൻസ് കോഡ് എന്ന് പറയുന്നു. വേറെ പേര് ടെർമിനേഷൻ കോഡ് എന്ന് പറയുന്നു, വേറെ പേര് സ്റ്റോപ്പ് കോഡ് എന്ന് പറയുന്നു. ഏതൊക്കെയാ 3? UAA, UGA, UH. ഇമ്പോർട്ടന്റ് ആണ് ഇത്. രണ്ടാമത്, ഒരു ട്രിപ്ലർ കോഡൺ ഒരു അമിനാസിനെ മാത്രമേ കോഡിയുന്നുള്ളൂ. അതിനെ വിളിക്കുന്നവരെ അൺആംബിഗ്വസ് അല്ലെങ്കിൽ സ്പെസിഫിക് എന്ന് പറയുന്നു. മൂന്നാമത്തെ പോയിന്റ്, സം അമിനാസിസ് ആർ കോഡ് ബൈ മോർ ദാൻ വൺ കോഡർ. ഒരേ അമിനാസിനെ തന്നെ വ്യത്യസ്ത കോഡൺ കോഡ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, GGU കോഡ് ഫോർ ഗ്ലൈസിൻ, GGC കോഡ് ഫോർ ഗ്ലൈസിൻ, GGA കോഡ് ഫോർ ഗ്ലൈസിൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ അൺആംബിഗ്വസ്. പക്ഷേ ദ സെയിം ഗ്ലൈസിൻ ഈസ് കോഡ് ബൈ 3 ഡിഫറെന്റ് ട്രിപ്ലർ കോഡൺ, ദാറ്റ് വാട്ട് വി കോൾ ആസ് ഡീജനറേറ്റ്. അതിനെ വിളിക്കുന്നവരെ ഡീജനറേറ്റ്. ഡീജനറേറ്റ് അല്ലാത്ത രണ്ടെണ്ണം എക്സാമ്പിൾ ആണ് മെഥിയോണെ. മെഥിയോണെ എന്ന് പറയുന്ന അമിനാസിനെ കോഡ് ചെയ്യുന്നത് ആരും മാത്രമേ ഉള്ളൂ, AUG മാത്രമേ വേറെ ആരുമില്ല. പക്ഷെ ഗ്ലൈസിൻ എന്ന് പറയുന്ന അമിനാസിനെ കോഡ് ചെയ്യുന്ന നോക്കി, ഇതൊന്നും ഇല്ലാത്ത ഉണ്ട്. അതേപോലെ ട്രിപ്റ്റോഫൻ എന്ന് പറയുന്ന അമിനാസിനെ കോഡ് ചെയ്യുന്ന UG. അപ്പൊ ഈ AUG മെഥിയോണയും ട്രിപ്റ്റോഫനും നോൺ ഡീജനറസി എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അടുത്ത്, ദ കോഡൺ ഈസ് റീഡ് ഇൻ mRNA ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ ആൻഡ് നോ പങ്ക്ച്വേഷൻ. അതെങ്ങനെ, തൊട്ടടുത്ത് തൊട്ടടുത്ത് ഇങ്ങനെ ഒറ്റ ഇങ്ങനെ റീഡ് ചെയ്തിട്ടോ പോ, അടുത്തടുത്തടുത്ത് റീഡ് ചെയ്തിട്ടോ പോ. mRNA എങ്ങനെ റീഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്.
എയുജി. അടുത്ത സാലിയൻ ഫീച്ചർ ജെൻഡിക്കോഡ് എയുജിക്ക് രണ്ട് ഫംഗ്ഷൻസ് ആണ്. ഒന്നാമത്തെ ഇറ്റ് കോഡ് ഫോർ മെഥിയോണിൻ, അത് മെഥിയോണിനെ കോഡ് ചെയ്യുന്നു. രണ്ടാമത്തത് ഇറ്റ് ആക്ട് ആസ് എ സ്റ്റാർട്ട് കോഡൺ, അത് എന്ത് കോഡൺ ആണ്? സ്റ്റാർട്ട് കോഡൺ ആണ് ഓർ ഇനീഷ്യേഷൻ കോഡൺ ആണ് ഏത് പ്രോസസ്സിൽ? ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ. The last one, the codon is nearly universal. That is universal. That is, manushyan mudal bacteria mudal manushyan vare eduthukke UU code for endana phenylalanine aanu. Chila exceptions undu, idilokke mitochondrial code aanu, protozoa lokke chila exceptions undu. Ithrayum karyam manasilayalla, ini oru chodyam chodikkam, answer parayam. Chodyam idana, ningalkku oru mRNA thonnu, oru mRNA thonnu 5-3- AUG CCC UUU AA ചോദ്യമാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇതിൽ നിന്നും എത്ര അമിനാസിഡ് ഉണ്ടാവും? ഈ എം ആർ എൻ നിന്നും എത്ര അമിനാസിഡ് ഉണ്ടാവും? നമുക്കറിയാം അമിനാസിഡ് ഉണ്ടാകുന്നു 1, 2, 3, 4. ഇതെന്ത് കോഡാണ്? സ്റ്റോപ്പ് കോഡാണ്. അപ്പൊ അമിനാസിഡ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ 4 അമിനാസിഡ്. മനസ്സിലായില്ല. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഒരു എം ആർ എൻ തിന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഉണ്ടാകുന്ന അമിനാസിഡുകൾ ഏതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം അല്ലെ? മെഥിയോണൈന്, പ്രോലിന്, ഫിനൽ അലനിന്, ലൈസിൻ അല്ലേ. അപ്പൊ ഒരു എം ആർ എൻ തിന്നു കഴിഞ്ഞാൽ അതിനകത്തു നിന്നുണ്ടാകുന്ന പ്രോട്ടീൻ അകത്തുള്ള അമിനാസിഡുകൾ ഏതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷേ ഒരു പ്രോട്ടീൻ തിന്നു കഴിഞ്ഞാൽ, ഒരു പ്രോട്ടീൻ തിന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടാകുന്ന ഏത് എം ആർ എൻ യിൽ നിന്നാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയൂ? ഒരു എം ആർ എൻ തിന്നു കഴിഞ്ഞാൽ അത് അതിൽ നിന്നും ഉണ്ടാകുന്ന അമിനാസിഡ് ഏതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ ഇങ്ങനെ ഒരു പ്രോട്ടീൻ തന്നു കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ ഏത് എം ആർ എൻ എയുടെ സീക്വൻസ് എന്നാണ് ഉണ്ടായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയോ? ഇല്ല. എന്തുകൊണ്ടാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാതെ? ഇതിൽ ആദ്യത്തത് നമുക്ക് കിട്ടും, ആദ്യത്തത് എയുജി എന്ന് കിട്ടും. കാരണം അതെന്താ? നോൺ ഡീജനറസിയ. എയു മെഥിയോണിൻ കോഡിൽ നിന്ന് വേറെ അല്ല. പക്ഷെ ഈ ഒരു പ്രോലിൻ എന്ന് പറയുന്ന അമിനാസിനെയും ഫിനലിൻ എന്ന് പറയുന്ന അമിനാസിനെയും ലൈസിൻ എന്ന് പറയുന്ന അമിനാസിനെയും കോഡ് ചെയ്യാൻ ധാരാളം ട്രിപ്ലെ കോഡ് ഉണ്ട്. അതായത് ഡീജനറസിയാണ് അല്ലേ. ഈ പ്രോലിനെ കോഡ് ചെയ്യാൻ ഒരാൾ മാത്രമല്ല, ധാരാളം ട്രിപ്പിൾ കോഡ് ഉണ്ട്. ഈ ഫിനലിൻ ഞാൻ നേരത്തെ കാണിച്ചു അല്ലേ, ഒരു ട്രിപ്പിൾ കോഡ് ഒരു അമിനാസിനെ കോഡിയുള്ളൂ. പക്ഷെ ഒരു അമിനാസിനെ തന്നെ കോഡിയ വ്യത്യസ്ത ട്രിപ്പിൾ കോഡ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡീജനറസി എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂട്ടേഷനെ കുറിച്ചാണ്. ആ മ്യൂട്ടേഷനെ കുറിച്ചുള്ള ഫുൾ വീഡിയോ നമ്മൾ ജെനറ്റിക്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്താണ്, ഇൻസേർഷൻ ഡിലീഷന്റെ ഫലമായിട്ടുണ്ടായ മ്യൂട്ടേഷൻ ഏതൊക്കെയാണ്, പോയിന്റ് മ്യൂട്ടേഷൻ എന്തൊക്കെയാണ്, ആ മ്യൂട്ടേഷനെ കുറിച്ചുള്ള ഫുൾ വീഡിയോ അതിനകത്തിട്ടുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് കാണണം. ഏതൊക്കെ ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ, എന്താ മ്യൂട്ടേഷന് കാരണമാകുന്ന വസ്തുക്കളാണ് മ്യൂട്ടാജൻ എന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ ഫാക്ടർ, കെമിക്കൽ ഫാക്ടർ, അതൊക്കെ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിർബന്ധമായിട്ടും അത് കാണുക. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ലേഷൻ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ജെനറ്റിക് കോഡ് പഠിക്കണം. രണ്ടാമത്തെ കാര്യമാണ് ടി ആർ എൻ എ എന്ന് പറയും, എന്ത്? ട്രാൻസ്ഫർ ആർ എൻ എ. അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫർ ആർ എൻ എ കുറിച്ചാണ്. വേറെ പേരാണ് ടി ആർ എൻ എ എന്ന് വിളിക്കും അല്ലെ. ചുരുക്കി വിളിക്കുന്ന പേരാണ് ടി ആർ എൻ എ, വേറെ പേര് ട്രാൻസ്ഫർ ആർ എൻ എ, വേറെ പേര് അഡാപ്റ്റർ മോളിക്യൂൾ എന്ന് പറയും, വേറെ പേര് സോലിബിൾ ആർ എൻ എ, ആർ എൻ എ എന്നൊക്കെ പറയും. അപ്പൊ ഏതൊക്കെ ടി ആർ എൻ എയുടെ മറ്റു പേരുകൾ? ട്രാൻസ്ഫർ ആർ എൻ എ ഫുൾ നെയിം, അഡാപ്റ്റർ മോളിക്യൂൾ, വേറെ പേര് സോലിബിൾ ആർ എൻ എ എന്ന് പറയും. എന്താണ് ഈ ടി ആർ എൻ എയുടെ ഫംഗ്ഷൻ എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. എം ആർ എൻ എ അടുത്തേക്ക് അമിനാസിനെ ഇങ്ങനെ കൊണ്ടുവന്ന് വരുന്ന ലോറിയാണ്, വാഹനമാണ് ടി ആർ എൻ എ എന്ന് പറയുന്നത്. ഈ ജെനറ്റിക് കോഡൊക്കെ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ജെനറ്റിക് കോഡൊക്കെ പ്രപ്പോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫ്രാൻസിസ് ക്രിക്കിന് ഡൗട്ട് ഉണ്ടായിരുന്നു. ദർ ഇസ് എ മെക്കാനിസം ടു റീഡ് എൻ എം ആർ എൻ എ, ഒരു മെക്കാനിസം ഉണ്ട് എം ആർ എൻ എ വായിക്കാനും അമിനാസിനെ കൊണ്ടുവരാനും ഒരു മെക്കാനിസം ഉണ്ട് എന്ന് നമ്മളെ ഫ്രാൻസിസ് ക്രിക്കിന് സംശയം ഉണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ടി ആർ എൻ എ ആണ് അത്, അതുകൊണ്ട് ടി ആർ എൻ എ അഡാപ്റ്റർ മോളിക്യൂൾ എന്നൊക്കെ പറഞ്ഞതാണ്. വായിക്കും. From the very beginning of the proposition of the genetic code ഒക്കെ പ്രപ്പോസ് ചെയ്യുന്ന തുടക്കത്തിൽ തന്നെ, ഇറ്റ് വാസ് എ ക്ലിയർ ടു ഫ്രാൻസിസ് ക്രിക്ക്, ഫ്രാൻസിസ് ക്രിക്ക് ക്ലിയർ ആയിരുന്നു, ദേർ ഹാസ് ടു ബി എ മെക്കാനിസം, അവിടെ എന്തോ ഒരു മെക്കാനിസം ഉണ്ട് ടു റീഡ് ദ കോഡ്. കോഡ് എന്ന കോഡാണ് എം ആർ എൻ എന്റെ മുകളിൽ, ആ കോഡോ ഭാഷ വായിക്കാൻ എന്തോ ഒരു മെക്കാനിസം ഉണ്ട്. ആൻഡ് ആൾസോ ടു ലിങ്ക് വിത്ത് അമിനാസിൻ, അമിനാസിൻ ലിങ്ക് ചെയ്യാനും എന്തോ ഒരു മെക്കാനിസം ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഫ്രാൻസിസ് ക്രിക്കിന് ഒരു സംശയം ഉണ്ടായിരുന്നു ഫ്രം ദ വെരി ബിഗിനിങ്. നോക്കു മക്കളെ, ജെന്റിക് കോഡൊക്കെ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുത്തുമണിയായ ഫ്രാൻസിസ് ക്രിക്കിന് ഒരു ഡൗട്ട് കുടുങ്ങിയിരുന്നു അങ്ങനെ. ഓക്കെ, പിന്നീടാണ് മനസ്സിലാക്കിയത് ടി ആർ എൻ എ ആണെന്ന്. ഓക്കെ, ഒരു ടി ആർ എൻ എയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനൊരു ഡയഗ്രമാറ്റിക് സ്കെച്ചാണ് വരച്ചിട്ടുള്ളതോ, ഏറ്റവും പുതിയ എൻ സി ആർ ടിയിലെ ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം ഇവിടെ കാണാം. കണ്ടല്ലോ, ഏറ്റവും പുതിയ ചിത്രം. അതൊന്ന് ഡയഗ്രമാറ്റിക് സ്കെച്ച് എടുത്താൽ കുറച്ച് കൊളായിട്ടുണ്ട്, കുറച്ചൊക്കെ നന്നായി കൊളായിട്ടുണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഒരു ട്രിപ്പിൾ, ഒരു ടി ആർ എൻ എക്ക് രണ്ട് ഭാഗമുണ്ട്, പ്രധാനമായും രണ്ട് ഭാഗം.
ഒന്നിനെ വിളിക്കുന്ന പേരാണ് അമിനോ ആസിഡ് ബൈൻഡിംഗ് സൈറ്റ്. എന്ത് ബൈൻഡിംഗ് സൈറ്റ്? അമിനോ ആസിഡ് ബൈൻഡിംഗ് സൈറ്റ്. അവിടെ അമിനോ ആസിഡ് കയറി ബൈൻഡ് ചെയ്യും. ഇതാണ് ആ സ്ഥലം. ഇവിടെ കയറിയിട്ട് അവിടെ അമിനാസിഡ് ബൈൻഡ് ചെയ്യും, ഇവിടെയും കയറിയിട്ട് ഒരു അമിനാസിഡ് ബൈൻഡ്. അമിനാസിഡ് ബൈൻഡ് ചെയ്യുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് അമിനാസിഡ് ബൈൻഡിംഗ് സൈറ്റ്. മറ്റൊന്നെ വിളിക്കുന്ന പേരാണ് പിന്നെ ആന്റി കോഡോൺ. എന്ത് ആന്റി കോഡോൺ എന്ന് പറയും? ഇതാണ് ആന്റി കോഡൺ ലൂപ്പ്. ഇതിന് മുകളിൽ ഒരു മൂന്ന് അക്ഷരം ഉണ്ടാവും, ആ മൂന്ന് അക്ഷരത്തെ വിളിക്കുന്ന പേരാണ് ആന്റി കോഡോൺ. അവർ ഡി ആർ എൻ എക്ക് രണ്ട് ഭാഗം, ഒരു ആന്റി കോഡോൺ, അതിനകത്ത് മൂന്ന് നൈട്രജൻ ബേസ് ഉണ്ടാവും, മൂന്ന് ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും. മറ്റൊന്ന് വിളിക്കുന്ന പേര് അമിനാസിഡ് ബൈൻഡിംഗ് സൈറ്റ് എന്ന് പറയും. എന്ത് ബൈൻഡിംഗ് സൈറ്റ്? അമിനാസിഡ് ബൈൻഡിംഗ് സൈറ്റ്. അപ്പൊ ഈ ചിത്രം കണ്ടല്ലോ, എംസിആർടിയിലെ ചിത്രം കണ്ടല്ലോ. അതെയാണ് വായിച്ചിട്ട് ഞാൻ എന്റെ രീതിയിൽ വരക്കാൻ പോവാണ്. ഞാൻ പഠിച്ച രീതിയിൽ, ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ, എളുപ്പത്തിന് വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് കോളാക്കി വരക്കണം. ഓക്കെ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി വരക്കാം. അപ്പോ ഞാൻ വരയ്ക്കുന്ന അമിനാസിന്റെ പ്രത്യേകത എന്താ അറിയോ? ഭയങ്കര ഭംഗിയായിരിക്കും, ഭയങ്കര ഭംഗി. സോറി, എം ആർ എൻ ടി ആർ എൻ്റെ ഭംഗി നോക്കട്ടോ. ഞാൻ വരയ്ക്കുന്ന ടി ആർ എൻ ആണ്. ആഹാ, എന്ത് ഭംഗി. ഇതിനെ ഈ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് അമിനാസിഡ് ബൈൻഡിംഗ് സൈറ്റ്. എന്ത് സൈറ്റ്? അമിനാസിഡ് ബൈൻഡിംഗ് സൈറ്റ്. ഈ മൂന്നെണ്ണത്തെ വിളിക്കുന്ന പേരാണ് ആന്റി കോഡോൺ. എന്ത് ആന്റി കോഡോൺ? നിങ്ങൾ ഈ ചിത്രമല്ല പഠിക്കേണ്ടത്, നിങ്ങൾ എൻസിആർടിയിലെ ഈ ചിത്രമാണ് പഠിക്കേണ്ടത്. സ്ക്രീനിൽ വീണ്ടും കാണാം. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചിത്രം അല്ല കേട്ടോ, പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചിത്രം. അപ്പൊ ടി ആർ എൻ്റെ ഫുൾ ഫോം എന്താ? ട്രാൻസ്ഫോർമർ ആർ എൻ എ. വേറെ പേര് എന്താ? അഡാപ്റ്റർ മോളിക്യൂൾ. വേറെ പേര് എന്താ? സോളിബിൾ ആർ എൻ എ. ഈ ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ദ പ്രപ്പോസിഷൻ ഓഫ് ദ ജെനറ്റിക് കോഡ്. ജെനറ്റിക് കോഡ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? അതൊക്കെ തുടക്കത്തിൽ തന്നെ ഇറ്റ് വാസ് ക്ലിയർ ടു ഫ്രാൻസിസ് ക്രിക്ക് ദർ ഹാസ് ടു ബി എ മെക്കാനിസം ടു റീഡ് ദ കോഡ് ആൻഡ് ആൾസോ ടു ലിങ്ക് ഇറ്റ് ടു അമിനാസിഡ്. അമിനാസിനെ കണക്ട് ചെയ്യാനും അത് റീഡ് ചെയ്യാനും എന്തൊരു മെക്കാനിസം ഉണ്ട് എന്നുള്ളത് ഫ്രാൻസിസ് ക്രിക്കിന് ഒരു ക്ലൂ കിട്ടിയിരുന്നു. ടി ആർ പിന്നീടാണ് അത് മനസ്സിലായത്, കുറെ കാലത്തിന് ശേഷം മനസ്സിലായത്. ടി ആറിന് ഒരു അഡാപ്റ്റർ മോളിക്യൂൾ, എന്താ അഡാപ്റ്റർ നമുക്ക് അറിയാം, പറഞ്ഞുതരാം. അപ്പൊ ടി ആറിനൊക്കെ രണ്ട് ഭാഗമുണ്ട്, ഒരു അമിനാസിഡ് ബൈൻഡിംഗ് സൈറ്റ് ഉണ്ട്, ഒരു ആന്റി കോഡോൺ. ഈ മൂന്ന് ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ആന്റി കോഡോൺ, ഇതിനെ വിളിക്കുന്ന പേരാണ് അമിനാസിഡ് ബൈൻഡിംഗ് സൈറ്റ്. മനസ്സിലാക്കി തരാം. ഇതാണ് എം ആർ എൻ എ. മക്കളെ എന്താ വായിക്കുക? ഇതാണ് എം ആർ എൻ എ. എം ആർ എൻ എന്ന അടുത്തൊരു മൂന്ന് അക്ഷരം ഉണ്ട്, വായിച്ചോളൂ. എ യു ജി സി 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 യു 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 എ ജി. ഇതാണ് എം ആർ എൻ്റെ അകത്തുള്ള മൂന്ന് മൂന്ന് അക്ഷരങ്ങൾ. ഇതിനെ വിളിക്കുന്ന പേരുന്ന മക്കളെ ട്രിപ്ലർ കോഡോൺ എന്ന് പറയും അല്ലെ. ഈ ട്രിപ്ലർ കോഡോൺ ഇതാണ് മക്കളെ നമ്മുടെ ടി ആർ എൻ്റെ. ടി ആർ എൻ്റെ അക്ഷരത്തിൽ ഈ മൂന്നക്ഷരത്തെ വിളിക്കുന്ന പേര് ആന്റി കോഡോൺ. എന്ത്? ആന്റി കോഡോൺ. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചൂടെ, ടി ആർ എൻ്റെ മുകളിൽ ആന്റി കോഡോൺ ആണെങ്കിൽ എം ആർ എൻ്റെ മുകളിലത്തെ മൂന്നക്ഷരത്തെ വിളിക്കുന്ന പേരെന്താ? ട്രിപ്ലർ കോഡോൺ. ഇങ്ങനെ ചോദിച്ചൂടെ ചോദ്യം, ഇങ്ങനെ ചോദിച്ചൂടെ ചോദ്യം ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത് നോക്കൂ മക്കളെ. എ യു ജി, എ യു ജി എന്ന് പറയും. ഈ എ യു ജി എന്ന് പറയുന്ന ട്രിപ്ലർ കോഡോണിന് അകത്തേക്ക് അടുത്തേക്ക് അമിനാസിഡ് വരുന്ന, അമിനാസിഡുമായി വരുന്ന ലോറിയാണ് ഏതെന്ന് പറയുന്നത്? ടി ആർ. ഇങ്ങനെ ഈ എം ആർ എൻ എന്റെ മുകളിലത്തെ മൂന്നക്ഷരത്തിന്റെ അടുത്തേക്ക് അമിനാസിഡുമായി വന്നിരുന്ന ലോറിയാണ് എന്തെന്ന് പറയുന്നത്? ടി ആർ എൻ. പറഞ്ഞുതരാം. എ യു ജി എന്തിനാണ് കോഡ് ചെയ്യുന്നത് നമുക്കറിയാം. എ യു ജി കോഡ് ഫോർ മെഥിയോണൽ, ആദ്യത്തെ മൂന്നക്ഷരം എഴുതി. സി 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 കോഡ് ഫോർ, മനസ്സിലാക്കാൻ വേണ്ടി സി 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 കോഡ് ഫോർ പ്രോളിൻ. യു 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 കോഡ് ഫോർ ഫിനൈൽ അലനിൻ, നേരത്തെ നിങ്ങൾ പഠിച്ചു. പിന്നെ യു എ ജി അമിനാസിഡ് കോഡ് ചെയ്യോ? ഇല്ല, അത് സ്റ്റോപ്പ് കോഡാണ്. അപ്പൊ നോക്ക്, ഈ മെഥിയോണൈനുമായി വരുന്ന ലോറി എ യു ജിയുടെ അടുത്തേക്ക് എത്തണം. ആ മെഥിയോണൈനുമായി വരുന്ന ലോറിയുടെ ചിത്രമാണ് ദ ബാക്കിൽ മെഥിയോണൈൻ. ഈ സ്ഥലത്താണല്ലേ അമിനാസിഡ് ബൈൻഡ് ചെയ്യുക. ഈ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് അമിനാസിഡ് ബൈൻഡിംഗ് സൈറ്റ്. ഇതിന് മുന്നിലെ മൂന്നക്ഷരം ഏതായിരിക്കും മക്കളെ? യു എ സി ആയിരിക്കും. എന്ത്? യു എസ് ആയിരിക്കും. ഇനി നോക്കും മക്കളെ, അഡിന്റെ സുഹൃത്ത് യുറാസിൽ, യുറാസിലിന്റെ സുഹൃത്ത് അഡിനെ, ഗുവാനിന്റെ സുഹൃത്ത് സൈറ്റോസിൻ. അപ്പൊ യു എസ് സി എന്ന് പറയുന്ന ലോറി എവിടേക്കാ വരെ മക്കളെ? എ യു ജിയുടെ അടുത്തേക്ക് വരിക. ആ യു എസ് സിയുടെ ബാക്കിൽ ഉണ്ടാകുന്ന അമിനാസിഡ് ആരായിരിക്കും? മെഥിയോണൈനായിരിക്കും. മനസ്സിലായ? അപ്പൊ അടുത്ത് നോക്കും മക്കളെ, സി 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 കോഡ് ഫോർ എന്താ? പ്രോലിൻ. അപ്പൊ പ്രോലിനുമായി വരുന്ന ടി ആർ എൻ എയുടെ ആന്റി കോഡൺ എങ്ങനെയായിരിക്കും? പ്രോലിനുമായി വരുന്ന ടി ആർ എൻ എയുടെ ആന്റി കോഡൺ ആരായിരിക്കും? ഇതല്ലേ നമ്മളെ ഞാൻ പഠിച്ച ചിത്രം, സി സി സി. അവന്റെ അടുത്തേക്ക് വരാ ജി ജി ജി. അവന്റെ ബാക്കിൽ ആരുണ്ടാവുക? പ്രോലിൻ. അപ്പൊ സർ, ജി 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 കോഡ് ഫോർ ഗ്ലൈസിൻ അല്ലേ? അതെ, ജി 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 കോഡ് ഫോർ ഗ്ലൈസിൻ. പക്ഷേ ഇത് സി 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 ആണ്. സി സി സിയുടെ അടുത്തേക്ക് വരുന്ന ടി ആർ എൻ എയുടെ ആന്റി കോഡൺ ജി 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 ആണ്. അതിന്റെ ബാക്കിൽ ആരാ? പ്രോലിൻ. സി 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 കോഡ് ഫോർ പ്രോലിൻ. മനസ്സിലായ? അപ്പൊ അടുത്ത് നോക്കും മക്കളെ, യു യു യു. യു യു എന്റെ അടുത്തേക്ക് വരുന്നത് ആരായിരിക്കും? യു യുന്റെ അടുത്തേക്ക് വരുന്നത് ആരായിരിക്കും? എ എ എ. അതിന്റെ ബ്രാക്കിൽ ആരാ? എ എ കോഡ് ഫോർ ലൈസിൻ അല്ലേ? പക്ഷെ ലൈസിൻ അല്ല ഇതിന്റെ ബാക്കിൽ ഉണ്ടാവുക. ആരാ? ഫിനൈൽ അലനിൻ ഉണ്ടാവുക. മനസ്സിലായ? അപ്പൊ ഓരോ ട്രിപ്ലർ കോഡോണിന്റെ ബാക്കിലും സ്പെസിഫിക് ആയിട്ടുള്ള അമിനാസിഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒരു ടി ആർ എൻ എന്റെ അടുത്തേക്ക് അമിനാസിനെ കൊണ്ടുവരുന്ന ലോറിയാണ് ആര് എന്ന് പറയുന്നത്? ടി ആർ എൻ എന്ന് പറയുന്നത്. ഫുൾ ഫോം എന്താ? ട്രാൻസ്ഫർ ആർ എൻ. രണ്ട് കൈയുണ്ട് അല്ലെ, രണ്ട് കൈയുണ്ട്. ഒരു കൈകൾ കൊണ്ട് എം ആർ എൻ എ വായിക്കുക, ഒരു കൈ കൊണ്ട് എം ആർ എൻ എ വായിക്കും. മറ്റേ കയ്യിൽ എന്താ ഉണ്ടാവുക?
അമിനോ ആസിഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ വിളിക്കുന്ന പേര് അഡാപ്റ്റർ മോളിക്യൂൾ. വിത്ത് ഇറ്റ്സ് വൺ ഹാൻഡ് ഇറ്റ് ക്യാൻ റീഡ് എം ആർ എൻ എ മോത്ത ട്രിപ്പിൾ കോഡ്, വിത്ത് അതർ ഹാൻഡ് ഇറ്റ് ക്യാൻ എ പെർട്ടിക്കുലർ അമിനോ ആസിഡ്. സ്പെസിഫിക് ആയിരിക്കും, സ്പെസിഫിക് ആയിരിക്കും. ഇനി നോക്കൂ മക്കളെ, നമുക്കറിയാം യു എ ജി എന്നാ സ്റ്റോപ്പ് കോഡ്, അത് വല്ല അമിനോ ആസിഡ് കൂടിയോ ഇല്ല. അപ്പൊ യു എ ജിക്ക് എന്തില്ല? ടി ആർ എൻ എ അല്ല. There is no tRNA for stop codon. അതായത് അതിന്റെ അർത്ഥം ഇങ്ങനെയല്ല, അതിന്റെ അർത്ഥം ഇങ്ങനെയല്ല. യു എ ജി എന്ന് പറയുന്ന tRNA ആരുടെ അടുത്തേക്ക് പോവാ? യു എ ജി എന്ന് പറയുന്ന tRNA ആരുടെ അടുത്തേക്ക് പോവാ? എ യു സി. അപ്പൊ യു എ ജി എന്ന് പറയുന്ന tRNA ഉണ്ട്. ഏത് tRNA ഇല്ലാത്ത tRNA? എ യു സി എന്ന് പറഞ്ഞ tRNA അല്ല, എ യു സി എന്ന് പറഞ്ഞ tRNA അല്ല. മനസ്സിലായില്ല മക്കളെ. മൂന്ന് ട്രിപ്ലെ കോഡ് ഉണ്ട്, ഏതൊക്കെ? യു എ എ, യു ജി എ, യു എ ജി. ഇതിന്റെ അടുത്തേക്ക് tRNA പോവില്ല, അങ്ങനത്തെ tRNA. There is no tRNA for stop codon. അപ്പൊ ഏതൊക്കെ tRNA ഉണ്ടാവില്ല വായിച്ചു നോക്ക്. ഇങ്ങനെ ഒരു tRNA ലോകത്ത് ഉണ്ടാവോ? എ യു യു. ഇങ്ങനെ tRNA ഉണ്ടാവില്ല. അടുത്തത് ഇങ്ങനെ tRNA ഉണ്ടാവോ? എ സി യു. ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു tRNA ഉണ്ടാവോ? എ യു സി. ഇങ്ങനെ tRNA ഉണ്ടാവോ? ഉണ്ടാവില്ല. അതായത് tRNA സ്റ്റോപ്പ് കോഡോന്റെ അടുത്തേക്ക് പോവില്ല, ബിക്കോസ് ദർ ഇസ് നോ tRNA ഫോർ സ്റ്റോപ്പ് കോഡ്. സോ ഇങ്ങനത്തെ ഒരു tRNA ഉണ്ടാവോ? ഇങ്ങനത്തെ tRNA യു എ എ. ഇങ്ങനത്തെ tRNA ഉണ്ടാവും, ഉറപ്പായിട്ട് ഉണ്ടാവും. അപ്പൊ ഇത് സ്റ്റോപ്പ് കോഡൺ അല്ല സർ, അതെ സ്റ്റോപ്പ് കോഡൺ ആണ്. പക്ഷെ ഇത് tRNAയുടെ മോള. ഈ tRNA ആരുടെ അടുത്തേക്കാ പോവാ? എ യു യുടെ അടുത്തേക്കാ പോവാ. അപ്പൊ സ്റ്റോപ്പ് കോഡിന്റെ അടുത്തേക്ക് tRNA ഉണ്ടാവില്ല എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കാം. മനസ്സിലായല്ലോ. അപ്പൊ ഓരോന്നോട്ടും ഡിസ്കസ് ചെയ്യാം. വൈക്ക് tRNA. tRNA from the very beginning of the proposition of the genetic code, it was very clear to Francis Crick that there has to be a mechanism to read the code and also to link it to amino acid. tRNA structure padikanam. tRNA ku secondary structure tRNA enna sonna clover leaf shape aanu, clover leaf shape aanu. tRNA 3d structure nu parnjal inverted English letter L thalakuthana varacha poleyanu, English letter L thalakuthana varacha poleyanu. മനസ്സിലായി? അപ്പൊ ഇത് പഠിക്കണം. സെക്കൻഡറി സ്ട്രക്ചർ എന്താ? ക്ലോവർ ലീഫ് ആണ്. ത്രീ ഡി സ്ട്രക്ചർ എന്താ? ഇൻവെർട്ടഡ്. ഇൻവെർട്ടഡ് പിയർ ഷേപ്പ് ആരുടെ ഇതായിരുന്നു? യൂട്ടറസിന്റെ അല്ലെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. യൂട്ടറസിന്റെ ഷേപ്പ് ആണ്. അടുത്ത് സ്പെസിഫിക് ഫോർ ഈച്ച് അമിനോ ആസിഡ്. tRNA സ്പെസിഫിക് ഫോർ ഈച്ച് അമിനോ ആസിഡ്. അപ്പൊ പറ എയുജി കോഡ് ഫോർ, എയുജി കോഡ് ഫോർ മെഥിയോണൈൻ. ആ മെഥിയോണൈന്റെ കൊണ്ടുവരുന്ന tRNAയുടെ ആന്റികോഡൺ ആരായിരിക്കും? യു എസ് സി. യു എസ് സി ആരുടെ അടുത്തേക്ക് പോകുള്ളൂ? എയുജിന്റെ അടുത്തേക്ക്. സി 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 കോഡ് ഫോർ എന്താ? പ്രോലിൻ. ആ പ്രോലിന്റെ അടുത്തേക്ക് അമിനോ ആസിഡിനെ കൊണ്ടുവരുന്ന tRNAയുടെ ആന്റികോഡൺ ഏതാണ്? ജി ജി ജി. അപ്പൊ ജി 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 കോഡ് ഫോർ എന്താ? ഗ്ലൈസിൻ. ആ ഗ്ലൈസിനെ കൊണ്ടുവരുന്ന tRNAയുടെ ആന്റികോഡൺ ഏതായിരിക്കും? സി സി സി. ആ സി സി സിയുടെ ബാക്കിലായിരിക്കും എന്തുണ്ടാവുക? ജി ജി കോഡ് ഫോർ എന്ന പ്രോലിൻ ഉണ്ടാവും. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. യു 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 കോഡ് ഫോർ എന്താ? ഫിനൽ അലനിൻ. യു യു കോഡ് ഫോർ ഫിനൽ അലനിൻ. ആ ഫിനൽ അലനിനെ കൊണ്ടുവരുന്ന tRNA ആരാ? എ എ. ആ എ എയുടെ ബാക്കിലായിരിക്കും, ആ tRNAയുടെ ബാക്കിലായിരിക്കും എന്ത്? ഫിനൽ അലനിൻ ഉണ്ടാവുക. എപ്പോഴും ശ്രദ്ധിക്കുക, യു എ ജി യു എ എ, യു എ ജി യു എ എ, യു ജി എ. ഇത് സ്റ്റോപ്പ് കോഡൺ അല്ലേ? ആ സ്റ്റോപ്പ് കോഡോൺ എന്തില്ല? tRNA. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ tRNAയുടെ സ്ട്രക്ചർ എന്താ? സെക്കൻഡ് സ്ട്രക്ചർ ക്ലോവർ ലീഫ് ആണ്. ത്രീ ഡി സ്ട്രക്ചർ എന്താ? ഇൻവേർട്ടഡ് എല്ലാണ്. tRNA ഈസ് സ്പെസിഫിക് ഫോർ ഈച്ച് അമിനോ ആസിഡ്. ഓരോ അമിനോ ആസിഡും അതിന്റേതായ tRNA ഉണ്ട്. ഓരോ ബസ്സിനും നമ്പർ ഉള്ള പോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. ഓരോ സ്കൂൾ ബസ്സിനും നമ്പർ ഉണ്ടാവും. 1 2 3 4 5 6 എന്ന നമ്പർ ഉണ്ടാവും. ആ ബസ് ഒരു പെർട്ടിക്കുലർ റൂട്ടിലേക്ക് മാത്രമേ പോകുള്ളൂ, അതിൽ കയറി അവിടെ തന്നെ എത്തുള്ളൂ അല്ലേ. നോ tRNA ഫോർ സ്റ്റോപ്പ് കോഡൺ. സ്റ്റോപ്പ് കോഡോണിന് tRNA ഇല്ല. അതിന്റെ അർത്ഥം ഇതല്ല കേട്ടോ മക്കളെ, അതിന്റെ അർത്ഥം ഇങ്ങനെയല്ല കേട്ടോ. യു എ എ, യു ജി എ, യു എ ജി എന്ന് പറയുന്ന tRNA ഇല്ല എന്നല്ല അർത്ഥം കേട്ടോ. ഇങ്ങോട്ട് tRNA ഇല്ല എന്നർത്ഥം. ഓക്കെ, അടുത്ത് ദേർ ഇസ് എൻ ഇനീഷ്യേറ്റർ tRNA. എപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ തുടങ്ങുന്നത് എപ്പോഴും ആര് വെച്ചിട്ടായിരിക്കും? എ യു ജി വെച്ചിട്ടായിരിക്കും. ആ എ യു ജിന്റെ അടുത്തേക്ക് വരുന്ന tRNA എപ്പോഴും ആരായിരിക്കും? യു എസ് എ. അപ്പൊ ഈ യു എസ് നെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യേറ്റർ tRNA. അപ്പൊ ദർ ഇസ് എൻ ഇനീഷ്യേറ്റർ tRNA ടു ഇനീഷ്യേറ്റ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടീൻ സിന്തസിസ്. ഞാൻ പറഞ്ഞ 64 ട്രിപ്ലെ കോഡ് ഉണ്ട്. അതിൽ 61 അമിനോ ആസിഡിനെ കോഡ് ചെയ്യും, 3 അമിനോ ആസിഡിനെ കോഡ് ചെയ്യാം. അതിൽ ഒരു tRNA പഠിച്ചു AUG. AUG ഹാസ് എ ഡുവൽ ഫംഗ്ഷൻ അല്ലേ. AUG ഹാസ് എ ഡുവൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഒന്ന് ഇറ്റ് ആക്ട് ആസ് എ സബ്സ്ട്രേറ്റ് ആൻഡ് ദ അതർ വൺ സബ്സ്ട്രേറ്റ് ആണ്. പിന്നെ എന്താ, ഇറ്റ് ആക്ട് ആസ് എ ഇനീഷ്യേറ്റർ, ഇനീഷ്യേറ്റർ ആണ് അല്ലെങ്കിൽ സ്റ്റാർട്ട് കോഡൺ ആണ് ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ എന്ന് പറഞ്ഞു. പ്രോട്ടീൻ സിന്തസിസിൽ സ്റ്റാർട്ട് കോഡൺ ആണ് AUG. അപ്പൊ AUGയുടെ അടുത്തേക്ക് വരുന്ന tRNA യു എസ് സി ആയിരിക്കും. അതിന്റെ ബാക്കിലെ ആയിരിക്കും മെഥിയോണൈൻ ആയിരിക്കും. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് വായിക്കും മക്കളെ. tRNAയുടെ സെക്കൻഡറി സ്ട്രക്ചർ ക്ലോവർ ലീഫ് ആണ്. ത്രീ ഡി സ്ട്രക്ചർ ഇൻവെർട്ടഡ്. മനസ്സിലായല്ലോ. സ്മോളസ്റ്റ് ആർ എൻ എ ഏതാന്ന് ചോദിച്ചാ പറയാ tRNA.
സ്മോളസ്റ്റ് ആർ എൻ എ മൂന്ന് ടൈപ്പ് ആണല്ലേ, എം ആർ എൻ എ, ടി ആർ എൻ എ, ആർ ആർ എൻ എ. സ്മോളസ്റ്റ് ആർ എൻ എ തന്നെ അറിയോ, ടി ആർ എൻ എ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൈബോസോമിനെ കുറിച്ചാണ്. എന്താണ് റൈബോസോം? ഈ റൈബോസോം കൂടി മനസ്സിലായ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ട്രാൻസ്ലേഷനെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഇന്ന് എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ജെനറ്റിക് കോഡ് ഡിസ്കസ് ചെയ്തു അല്ലെ, അതിനുശേഷം ടി ആർ എന്നെ ഡിസ്കസ് ചെയ്തു അല്ലെ, ജെനറ്റിക് കോഡ് സൈലന്റ് ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തതിനു ശേഷം ടി ആർ എന്നെ ഡിസ്കസ് ചെയ്തു, ലോറി ഒക്കെ പറഞ്ഞു. ഇനി അടുത്തെന്താണ് റൈബോസോം? റൈബോസോം ഈസ് എ സെല്ലുലാർ ഫാക്ടറി ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീന് സഹായിക്കുന്ന ഒരു സെല്ലുലാർ ഓർഗനൽ ആണ് ഏത് എന്ന് പറയുന്നത്? റൈബോസോം എന്ന് പറയും. നമുക്കറിയാം കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണില് സെൽ ഓർഗനൽസില് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, റൈബോസോം. അതിന്റെ പ്രധാനപ്പെട്ട പണി എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഒരു റൈബോസോം ഉണ്ടാക്കിയിരിക്കുന്ന റൈബോസോം കൺസിസ്റ്റ് ഓഫ് സ്ട്രക്ചറൽ ആർ എൻ എ ആൻഡ് 80 ഡിഫറെന്റ് പ്രോട്ടീൻ. 80 വ്യത്യസ്ത പ്രോട്ടീൻ കൊണ്ടും സ്ട്രക്ചറൽ ആർ എൻ എ കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? റൈബോസോം ഉണ്ടാക്കിയത്. റൈബോസോം ഈസ് ദ സെല്ലുലാർ ഫാക്ടറി റെസ്പോൺസിബിൾ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്ന ഒരു സെൽ ഓർഗനൽ ആണ് ഏതെന്ന് പറയുന്നത്? റൈബോസോം. ഇത് കൺസിസ്റ്റ് ഓഫ് സ്ട്രക്ചറൽ ആർ എൻ എ ആൻഡ് 80 ഡിഫറെന്റ് പ്രോട്ടീൻ. ഒരു റൈബോസോമിന് രണ്ട് ഭാഗം, ഒന്ന് സ്മോൾ സബ് യൂണിറ്റ്, രണ്ട് ലാർജ് സബ് യൂണിറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ട്രാൻസ്ലേഷൻ മനസ്സിലാക്കുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ റൈബോസോമിന് രണ്ട് സ്മോൾ, രണ്ട് യൂണിറ്റ്, ഒന്ന് സ്മോൾ സബ് യൂണിറ്റ്, രണ്ട് ലാർജ് സബ് യൂണിറ്റ്. ഈ ലാർജ് സബ് യൂണിറ്റ് രണ്ട് ഭാഗമുണ്ട്, ഒരു പി സൈറ്റ്, എ സൈറ്റ്. പഠിക്കാനില്ല, മനസ്സിൽ വെക്കുക, പി സൈറ്റ്, എ സൈറ്റ്. അത് ട്രാൻസ്ലേഷൻ മനസ്സിലാവണമെങ്കിൽ ഈ സൈറ്റുകൾ ഓർമ്മ. അപ്പൊ ലാർജ് സബ് യൂണിറ്റ് രണ്ട് സൈറ്റ് ഉണ്ട് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള സൈറ്റിന് പേര് പഠിക്കുക, പി സൈറ്റ്, എ സൈറ്റ്. അപ്പൊ റൈബോസോമ് സ്മോൾ സബ് യൂണിറ്റ് ഉണ്ട്, ലാർജ് സബ് യൂണിറ്റ് ഉണ്ട്, ലാർജ് സബ് യൂണിറ്റ് രണ്ട് സൈറ്റ്, പി സൈറ്റ്, എ സൈറ്റ്. ഇനി റൈബോസോം ചില സമയത്ത് കാറ്റലിസ്റ്റിനെ പണിയെടുക്കുന്നുണ്ട്. 23 എസ് ആർ ആർ എൻ എ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയത്തുള്ള 23 എസ് ആർ ആർ എൻ എ എന്തിനു സഹായിക്കുന്നുണ്ട്? അത് റൈബോസൈം ആയിട്ട് പ്രവർത്തിക്കും. റൈബോസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ എൻസൈം വിച്ച് ഹെൽപ്സ് ഇൻ പെപ്റ്റൈഡ് ബോൺ ഫോർമേഷൻ. അമിനാസിഡുകളെ കൂട്ടിച്ചേർത്താൻ സഹായിക്കുന്ന, പെപ്റ്റൈഡ് ബോൺ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു എൻസൈം ആണ് റൈബോസൈം. ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി എ പ്രോട്ടീൻ എൻസൈം. അതൊരു പ്രോട്ടീൻ എൻസൈം അല്ല. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ സ്കൂളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ, ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ എക്സെപ്റ്റ് റൈബോസൈം. റൈബോസൈം എന്നത് ചില സമയത്ത് ന്യൂക്ലിക് ആസിഡുകൾ എൻസൈമിന്റെ സ്വഭാവങ്ങൾ കാണിക്കും. സോ റൈബോസൈം ഈസ് എ സച്ച് ടൈപ്പ് ഓഫ് എൻസൈം. അപ്പോൾ റൈബോസോം ആൾസോ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. റൈബോസോം ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. 23 എസ് ആർ ആർ എൻ എ ഇൻ ബാക്ടീരിയ ആക്ട് ആസ് എ റൈബോസൈം. റൈബോസൈം എന്ന് പറയുന്ന എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നു. അത് എന്തിനു സഹായിക്കുന്നു? പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻസ് ആയിട്ട്. എന്താ പെപ്റ്റൈഡ് ബോണ്ട്? നമുക്കറിയാം ഒരു പ്രോട്ടീൻ ഉണ്ടാക്കിയത് അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ്. ഈ അമിനോ ആസിഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. ഈ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആര്? റൈബോസൈം. ഇത്രയേ ഉള്ളൂ ഏതിനെ കുറിച്ച്? റൈബോസോം. ഇറ്റ് ഈസ് എ സെല്ലുലാർ ഫാക്ടറി ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിന് സഹായിക്കുന്ന സെല്ലുലാർ ഫാക്ടറിയാണ് റൈബോസോം. കൺസിസ്റ്റ് ഓഫ് സ്ട്രക്ചറൽ ആർ എൻ എ ആൻഡ് 80 ഡിഫറെന്റ് പ്രോട്ടീൻ. റൈബോസോമിന് രണ്ട് യൂണിറ്റ്, സ്മോൾ സബ് യൂണിറ്റ്, ലാർജ് സബ് യൂണിറ്റ്. ലാർജ് സെവനിൽ രണ്ട് സൈറ്റ്, പി സൈറ്റ്, എ സൈറ്റ്. റൈബോസോം ആൾസോ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. 23 എസ് ആർ ആർ എൻ എ ഇൻ ബാക്ടീരിയ ആക്ട് ആസ് എ റൈബോസൈം വിച്ച് ഹെൽപ്സ് ഇൻ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇതോടുകൂടി എൻ ബി ബയോളജി ക്ലാസ്സസിന്റെ ഈ വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുകയാണ്. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ അല്ലെ. ജെനറ്റിക് കോഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, അതിന്റെ സാലിയൻ ഫീച്ചർ, ടി ആർ എൻ എ, റൈബോസോം, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇത് മനസ്സിലായാൽ മാത്രമേ മക്കളെ നമുക്ക് അടുത്ത ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സെൻട്രൽ ഡോഗ്മയുടെ അവസാനത്തെ കാര്യം ഡിസ്കസ് ചെയ്യാൻ കഴിയും. റെപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, ട്രാൻസ്ക്രിപ്ഷൻ ഡിസ്കസ് ചെയ്തു, ഇനിയുള്ളത് ട്രാൻസ്ലേഷൻ. അത് മനസ്സിലാവണമെങ്കിൽ ഇന്നെടുത്ത ക്ലാസ് നന്നായിട്ട്, ഈ വീഡിയോ ലെസൺ നന്നായിട്ട് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോ ലെസണിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും? ട്രാൻസ്ലേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുവരെ ടേക്ക് കെയർ, ബൈ.